ഇതാണ് താമസം. പുതുതായി ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ്. ഇസ്ലാമിൽ നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് നമ്മൾ ഫാത്തിഹയിൽ പറയുകയും അതോടൊപ്പം മഹാന്മാരോട് സഹായം ചോദിക്കാം എന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യമില്ലേ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ പൂർത്തുകാരനായ നമ്മുടെ സഹോദരൻ അള്ളാഹു ദീനുൽ ഇസ്ലാമിന് ഒരുപാട് അറിവും ഭക്തിയും ബഹുമാനവും ആദരവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ന്യായമായി ചിന്തിച്ചൊരു ചോദ്യം, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ വളരെ പോയിന്റിട്ട് മറുപടി പറയാം. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കണം, തീർത്തിട്ട് ഞങ്ങൾ പോകാം. എല്ലാവരുടെ സംശയം തീർത്തതിനേക്കാളും അനിവാര്യമാണ് ഞങ്ങളുടെ സംശയം തീർത്തിന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നാണ് നിങ്ങൾ അർത്ഥം പറഞ്ഞ ആയത്ത്, ഖുർആനിലായത്ത്. ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, അല്ലെങ്കിൽ നിന്നോട് സഹായം ചോദിക്കുന്നു. നിന്നോട് എന്ന് പറഞ്ഞാൽ തന്നെ മാത്രം എന്ന് വന്നു, അവിടെ പറയണമെന്നില്ല. നിന്നോട് എന്ന് പറഞ്ഞാൽ തന്നെ വന്നു. അപ്പൊ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പുതുതായി വന്നാൽ അറിവ് തേടാൻ വേണ്ടി നിങ്ങൾ എന്നോട് ചോദിച്ചതിന്റെ പേര് സഹായം തേട്ടെന്നല്ലേ? അത് പാടില്ല എന്നാണോ ആ പറഞ്ഞതിനർത്ഥം? അതാണോ നിങ്ങൾ പറഞ്ഞ മൈക്ക് കൊടുത്തട്ടെ. നിങ്ങൾ ഇന്നോട് ചോദിച്ചു, ഒരു അറിവ് ചോദിച്ചതല്ലേ? നിങ്ങൾ സ്വദേശപരമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ്. മറൊരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ മുട്ടിക്കാനല്ല. നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചത് ഒരു ചോദ്യമല്ലേ? നമ്മൾ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾക്ക് അറിവുള്ളത് കൊണ്ടല്ലേ ഞങ്ങളോട് നിങ്ങൾ ചോദിച്ചത്? ഇവിടെ കിടക്കുന്ന മൂല്യന്മാരാണ്, അവര് തലയെട്ടൊക്കെ അറിവിന്റെ ചിഹ്നങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ നിങ്ങൾ ചോദിക്കണത്? അപ്പൊ ഇതൊരു സഹായതായിട്ടല്ലേ? നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞതിന് എതിരുണ്ടോ? നമ്മളിപ്പോ ഒരു വിജനമായ പ്രദേശത്തിന് ഒറ്റപ്പെട്ടു പോയി. ആ സമയത്ത് അള്ളാഹുവിന്റെ സഹായം ചോദിക്കുന്നതിന് പകരമായിട്ട് മഹാന്മാരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലും നല്ലതല്ലേ അള്ളാഹുവിനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കൽ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ ചോദ്യം മാറ്റാൻ പാടില്ല. ആദ്യം ചോദിച്ച ചോദ്യം തീരട്ടെ. നിങ്ങൾ ഇന്നും ചോദ്യം നിങ്ങൾ പുതിയ ചോദ്യമാണ്. വിജന സ്ഥലത്ത് നിങ്ങൾ നേരത്തെ ചോദ്യത്തിലില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് മഹാന്മാരോട് പ്രാർത്ഥിക്കല ഇപ്പൊ മാറി. ഇപ്പോ ഖുർആനിൽ പറഞ്ഞത് പ്രാർത്ഥിക്കലല്ല, വനസ്തയിൽ സഹായം ചോദിക്കല. അപ്പൊ ചോദ്യങ്ങൾ മാറി. അപ്പൊ ഏതാ നിങ്ങൾ ആദ്യത്തെ ചോദിച്ചതിനെ ഉറച്ചിട്ട് രണ്ടാമത്തെ ചോദ്യം രണ്ടാമത് ചോദിക്കാം. നിങ്ങളിപ്പോ പറഞ്ഞ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കല, ആദ്യം ചോദിച്ച സഹായം തേട്ടാണ്. ആരോട് മാത്രം സഹായം തേടുന്നു, ഇതിനെതിരാണോ നിങ്ങളിപ്പോ എന്നോട് ചോദിച്ച സഹായം എന്നാണ് എന്റെ ചോദ്യം. അതിന് ഉത്തരം പറയും. അത് മൈക്കോടുക്ക്. അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ വേറെ പറയണ്ട. അത് കഴിഞ്ഞിരിക്കുന്ന സമയം തരാം. ആ ചോദ്യം ഒരു വ്യക്തിപരമായിട്ടുള്ള ചോദ്യമാണ്. അതെ, ആ വ്യക്തിപരമായ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുന്ന അള്ളാഹുവിനോട് പറഞ്ഞു പഠിച്ചോ, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞതിനെതിരല്ലേ വ്യക്തിപരമായി എന്നോട് സഹായം തേടിയത്? നമ്മളിപ്പോ വഴി അറിയാത്ത ഒരാളോട് വഴി ചോദിച്ചു, അത് പറ്റുമോ? നിങ്ങൾ പറഞ്ഞ അള്ളാഹിനോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ വഴി അറിയാൻ ചോദിക്കാൻ പറ്റുമോ? ആ അർത്ഥത്തിൽ പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ പിന്നെന്താണ് അർത്ഥം? അയ്യാക്കനസ്ഥയുടെ അർത്ഥം മാറി എന്ന് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. അപ്പൊ ഇരിക്കും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അയ്യാക്കനസ്ഥയുടെ അർത്ഥം നിങ്ങൾ പറഞ്ഞതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതെല്ലാം നിങ്ങൾക്ക് തിരിഞ്ഞു. ആ അർത്ഥത്തിലല്ല. വഴിയറിയാത്തോട് വഴി ചോദിക്കല്, അതുപോലെ ഇൽമറിയാത്തവരോട് ഇൽമ ചോദിക്കല്, പൈസ ഇല്ലാത്ത ആളോട് പൈസ ചോദിക്കല്, മുമ്പിലുള്ള ആളോട് ചോദിക്കല്, മുമ്പിലില്ലാത്ത ആളോട് ചോദിക്കല്. ഞാൻ വയന്ന് കഴിഞ്ഞാൽ ഫോണ് ബെല്ലടിച്ച് ഭാര്യന്റെ കോളിംഗ് ബെല്ലടിച്ചിട്ട് ഭാര്യനോട് വിളിച്ച് വീട് തുറന്നു തരാൻ ആവശ്യപ്പെടും. ഇത് കാണാത്ത ഭാര്യയോട്, ഇതിനപ്പുറത്തുള്ള ഭാര്യയോട് സഹായം തേടുന്നത്. അപ്പോ ഞാൻ ഭാര്യയെ കാണുന്നില്ല. അദൃശ്യ മാർഗത്തിലൂടെ, ദൃശ്യമല്ലാത്ത മാർഗത്തിലൂടെ ഈ സഹായം തേട്ടൊന്നും ഈ ആയത്തിനെതിരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ ആയത്ത് ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ ഈ ആയത്ത് ഇറങ്ങിയത് ജിബ്രീൽ ഇറക്കിക്കൊടുക്കുന്ന റസൂലുള്ളാക്കല്ലേ? ആ റസൂലുള്ളയാ പറയുന്നത് നിങ്ങളൊരു മരുഭൂമിയിൽ എത്തിപ്പെട്ടാല് നിങ്ങൾ മഹാന്മാരെ സഹായം തേടിക്കോളി എന്ന് ആ റസൂലുള്ള പറയുന്നു. അപ്പൊ ആ റസൂലുള്ളാക്ക് തിരിയാത്ത ഒരായത്തിനർത്ഥം നമുക്ക് എന്തായാലും തിരിയില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരനും തിരിയില്ല, ഞങ്ങൾക്ക് ആർക്കും തിരിയില്ല. കാരണം റസൂലുള്ളാക്കാണ് ആയത്തിറങ്ങിയത്. നമുക്ക് ആർക്കും ആയത്തിറങ്ങിയാത്തത്? ആ ആയത്തിന്റെ അർത്ഥം നമ്മളെക്കാളും ഏറ്റവും കൂടുതൽ അറിയുന്നവർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളയാ പറയുന്നത് നിങ്ങൾ ഒരു മരുഭൂമിയിൽ കുടുങ്ങിപ്പോയാൽ അള്ളാഹുവിന്റെ മഹാന്മാരെ സഹായിച്ചോളൂ എന്ന് റസൂലുള്ള പറയുന്നു. ആ ഹദീസ് സഹീഹാണെന്ന് ഇമാമുകൾ പറയുന്നു. അപ്പോൾ പിന്നെ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇയ്യാക നഅബ്ദു, അള്ളാഹുവേ നിന്നെ മാത്രം ഞാൻ ആരാധിക്കും. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ സഹായം സൃഷ്ടിച്ച് സഹായിക്കാനുള്ള കഴിവ്, ആ കഴിവ് നിനക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സഹായം സൃഷ്ടിച്ച് തരാൻ നിന്നോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്നാണ്.
എന്നോട് നിങ്ങൾ സഹായം ചോദിച്ചത് എനിക്ക് അള്ളാഹു തന്ന സഹായം കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ്. വഴിയറിയുന്ന ആള് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അയാൾക്ക് അള്ളാഹു വഴി അറിയിച്ചു കൊടുത്തു, അയാൾക്ക് നിങ്ങളോട് മറുപടി പറയാൻ അള്ളാഹു കഴിവ് കൊടുത്തു. അങ്ങനെ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് നിങ്ങളെ സഹായിക്കുകയാണ്. അള്ളാഹു നിങ്ങളോട് നിങ്ങളെ സഹായിക്കുന്നത് ഈ സഹായങ്ങളൊക്കെ അള്ളാഹു സഹായിച്ചതാണ്. ഞാൻ നിങ്ങളെ സഹായിച്ചത് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് സഹായിച്ചത്. വഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് പറഞ്ഞു തന്നത്. ഭാര്യ നിങ്ങൾക്ക് വീട് തുറന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് തുറന്നത്. എന്തുകൊണ്ട്? അവൾക്ക് വഴി തുറന്നു തരാൻ, വഴി പറഞ്ഞു തരാൻ, വാതിൽ തുറന്നു തരാൻ, ഉത്തരം പറഞ്ഞു തരാൻ, ഇതൊക്കെ കഴിവ് തന്നത് അള്ളാഹുവാണ്. ഈ കഴിവുകളൊക്കെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് സഹായം സൃഷ്ടിച്ചു തരാൻ കഴിവുള്ളവൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവേ നിന്നോട് മാത്രം സഹായം തേടുന്നു. എല്ലാ കാര്യവും എല്ലാ സഹായവും പഠിച്ചവനോട് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നങ്ങൾക്ക് അതാണ് ഇയ്യാകന സ്തഈൻ എന്ന് പറഞ്ഞതിനർത്ഥം. ഇനി അതിന് വിരുദ്ധമായി നമ്മൾ പരസ്പരം സഹായം ചോദിക്കുന്ന ഒന്നും അതിനെതിരല്ല, അതെല്ലാം ജായിദാണ്. എന്താ ഞാൻ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണ്ടാമത് മഹാന്മാരോട് സഹായം തേടൽ, അതും നമുക്ക് അനുവദനീയമാണ്. എന്തുകൊണ്ട്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹീഹായ ഹദീസിലൂടെ വന്ന് ഇമാമികളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇതൊരിക്കലും എതിരല്ല. വഹാബികൾ പറയുന്ന ഒരു വാക്കാണെന്ത്, മഹാന്മാരോട് സഹായം തേടുമ്പോൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളിപ്പോ അറിയാതെ പ്രയോഗിച്ചു, മദീശയിൽ പ്രാർത്ഥിക്കുക, മരുഭൂമിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കലല്ല, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമാണെന്ന് വെച്ച് സഹായം തേടുന്നതിനാണ് സാങ്കേതിക ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറയുക. അപ്പൊ ഞാൻ എന്നോട് നിങ്ങൾ സഹായം തേടിയാൽ ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. വഴിയറിയാത്തോട് നിങ്ങൾ വഴിയറിയാത്ത നിങ്ങൾ വഴിയറിയുന്ന ആളോട് ചോദിച്ചാൽ അയാൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല. ഈ വിശ്വാസത്തോട് ചോദിക്കുമ്പോഴാണ് അത് പ്രാർത്ഥനയാകുന്നത്. അല്ലാത്തത് സാധാരണ സഹായ തേട്ടമാണ്. സത്യസായിബാബന്റെ അനുയായികൾ സത്യസായിബാബയോട് സഹായം തേടി അയാൾ ദൈവമാണെന്ന് വിശ്വസിച്ചു തേടുകയാണ്, അത് പ്രാർത്ഥനയാണ്. യേശുക്രിസ്തു മരിച്ചിട്ടില്ല. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ ഏ യേശോ എന്ന് വിളിച്ചാൽ അത് പ്രാർത്ഥനയാണ്. നമ്മൾ യാ ഈസാ എന്ന് വിളിച്ചാൽ പ്രാർത്ഥനയല്ല. ക്രിസ്ത്യാനികൾ മറിയം ബീവിനെ മറിയം ബീവിയെ എന്ന് വിളിച്ചാൽ അത് പ്രാർത്ഥനയാണ്, കാരണം ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. യാ വലിയ അല്ലാഹി മറിയം എന്ന് നമ്മൾ വിളിച്ചാൽ അത് പ്രാർത്ഥന, കാരണം അള്ളാഹുവിന്റെ വലിയതാണെന്ന വിശ്വാസം കൊണ്ട് അത് പ്രാർത്ഥനയല്ല, ദൈവമാണെന്ന് വെച്ച് വിളിക്കുന്ന വിളിക്കുകയാണ് പ്രാർത്ഥന. മൊയ്തീ ശേഖ് ഒരിക്കലും ദൈവമല്ല, അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ ദീനന്റെ ഒരു ഹാദിമുമാണ് മൊഹീദീ ശേഖ്. ആ ബഹുമാനത്തോടെ വിളിച്ചാൽ അതിലൊരു പ്രശ്നവും ഇല്ല. എല്ലാ ഇമാമിയങ്ങളും മുസ്ലിം ലോകം മുഴുവനും പഠിപ്പിച്ചതാണ്. 1920കൾക്ക് ശേഷം ഇവിടെ വന്ന വഹാബികൾ മാത്രം പറയുന്ന ഒരു പൊട്ടവാദമാണത് എന്ന് സുഹൃത്തിനെ വളരെ സ്നേഹബുദ്ധി അറിയിക്കുകയാണ്. ഞാൻ വിമർശത്തിന് വേണ്ടി പറയുന്നില്ല, പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നതാണ്. ഇപ്പോ ഉസ്താദ് ഇവിടുന്ന് പറഞ്ഞു, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മഹാന്മാരോട് സഹായം ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ഹദീസാണ് ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ കുറിച്ച് വെച്ച് പഠിക്കാൻ വേണ്ടി. ഒരുപാട് ഹദീസുണ്ട്, ഒരു ലോറിയിലിടാൻ മാത്രമേ ഉണ്ട്. ഒന്ന് പറഞ്ഞറി ഇപ്പൊ അല്ലേ പറയട്ടെ. ഇതാ അറാദ അഹദുക്കും ഔനൻ, ഇതാ അറാദ അഹദുക്കും ഔനൻ ഫല്യുനാദി യാ ഇബാദല്ലാഹ് അഈനൂനി അഈനൂനി. നിങ്ങൾ ആരെങ്കിലും വല്ല സഹായവും വേണ്ടി വന്നാൽ, നിങ്ങൾ കുടുങ്ങിയ വിഷമഘട്ടത്തിൽ നിങ്ങൾക്ക് വല്ല പ്രയാസവും വേണ്ടി വന്നാൽ അവൻ വിളിച്ചു പറയട്ടെ, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ, എന്നെ സഹായിക്കൂ എന്നവൻ വിളിച്ചു പറയട്ടെ എന്ന് ഈ ഹദീസ് ഇമാം ഷൗക്കാനി എഴുതിച്ചുള്ളവിടെ. ഇമാം ഷൗക്കാനി തന്റെ തുഹ്ഫത്തുൽ ദാഖിരീൻ എന്ന ഗ്രന്ഥത്തിൽ സഹീഹാണെന്ന റിപ്പോർട്ടോടുകൂടി അവതരിപ്പിക്കുന്നു. എഴുതിയ ഇമാം ഷൗക്കാനി തന്റെ തുഹ്ഫത്തുൽ ദാഖിരീൻ എന്ന ഗ്രന്ഥത്തിൽ സഹീഹാണെന്ന റിപ്പോർട്ടോടുകൂടി അവതരിപ്പിക്കുന്നു. ഒരു മൗലവി, അതിന്റെ ഇടയിൽ ഒരു ഉദാഹരണം പറയാം. ഒരു മൗലവി ഒരു ബാപ്പം വെച്ചു പോയ ഒരു കുട്ടിയുണ്ട്, ഉമ്മയും മകനും മാത്രം ഒരേക്കർ സ്ഥലത്തിങ്ങനെ വീട് വെച്ച് താമസിക്കുകയാണ്. അപ്പൊ ആ കുട്ടിനെ മാത്രം ആശ്രയിച്ച് ആ കുട്ടിനെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടൊക്കെ ഉമ്മ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അതിനിടയിൽ ഈ കുട്ടിനോടൊരു മൗലവി പറഞ്ഞു കൊടുത്തു, എന്താ അവനവൻ ചെയ്തതേ അവനവനിക്ക് കിട്ടുള്ളൂ, അല്ലൈസലില്ലിൻസാനി ഇല്ലാ മാസ. അതുകൊണ്ട് ഉമ്മാനോടക്ക് യാസീനൊന്നും നീ ഓതാൻ പാടില്ല, നീ മരിച്ച ഉമ്മാക്കിന് ഞാൻ യാസീനൊന്നും തരൂല എന്ന് പറയണമെന്ന് പറഞ്ഞു കൊടുത്തു. സത്യമുള്ള വിഷയം. അങ്ങനെ ഈ കുട്ടി ഉമ്മാനോട് വന്ന് പറഞ്ഞു, ഉമ്മ ഞാൻ മുജാഹിദായിട്ടുണ്ട്, ഇനി മുതൽ ഉമ്മ മരിച്ചാൽ ഞാൻ യാസീനൊന്നും ഓതൂലേ, ഉമ്മാക്ക് വേണേ ഉമ്മ തന്നെ യാസീനത് കൊളിപ്പോന്ന് പറഞ്ഞു. ഉമ്മയാകെ വേദനയായി പഠിച്ചു. എന്റെ മാപ്പിള ഏതായാലും മരിച്ചു, എന്നെ നോക്കേണ്ടതും എനിക്ക് വേണ്ടി യാസീനോതുണ്ടോ ദിക്കറല്ലോ എന്റെ പൊന്നു മോനാ. കുട്ടി യാസീനോതാ ഞാൻ എന്താ ചെയ്യാ? ഉമ്മ വേഗം പള്ളിയിൽ ഉസ്താദിനടുത്ത് പോയി.
അപ്പൊ ഉസ്താദ് ആ ആയത്തിന് വേറൊരു അർത്ഥം കൂടി വെച്ചു കൊടുത്തു. എന്താണെന്നറിയാം? എന്താണ്? വഹല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാസ, അവനവൻ ചെയ്തതേ അവനവനിക്ക് ഉണ്ടാവുള്ളൂ. ഉമ്മാന്റെ താമസിക്കുന്ന ഒരേക്കർ ഭൂമിയും ആ വീടും പള്ളിയിലേക്ക് വഖ്ഫെത്തി കൊടുത്ത മരണത്തിന് ശേഷം. എന്നാല് ഉമ്മാക്ക് അതിന്റെ കൂലി കിട്ടും. അവനവൻ ചെയ്തതേ അവനവനിക്ക് ഉണ്ടാവുള്ളൂ. മോനോട് പറയും, ഒന്നും മോനിക്ക് ഉണ്ടാവില്ല എന്ന് പറയും. മനസ്സിലായ? അങ്ങനെ മകനോട് ഉമ്മ എന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ എന്റെ വീടും എന്റെ സ്ഥലവും എന്റെ മരണ ശേഷം പള്ളി കൊടുക്കണം. കാരണം നീ ഏതായാലും എനിക്ക് ആസീനോദൂല, അവനവൻ ചെയ്തതല്ലേ അവനവനിക്ക് ഉണ്ടാവുള്ളൂ, ഞാൻ ഇതൊക്കെ പോകണം. അപ്പ കുട്ടി പറഞ്ഞു, അല്ലമ്മ അല്ലമ്മ ഞാൻ ആസീനോദൂ. ഈ രീതിയിൽ ഹദീസിന്റെ മുറി അർത്ഥങ്ങൾ പറഞ്ഞ് പറ്റിക്കപ്പെടുന്ന വിഷമകരമായ സാഹചര്യം നമ്മുടെ മതത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു സഹോദരൻ എന്ന നിലക്ക് നമ്മുടെ മതത്തിൽ കുറച്ച് ആളുകൾ ചെയ്യാറുണ്ട്. ആ ചെയ്യുന്ന തട്ടിപ്പുകളിൽ വന്യ സുഹൃത്ത് വഞ്ചിതനായി പോകരുത്. നിങ്ങൾ ഇങ്ങനെ സംശയം ചോദിച്ച് തീർത്തെല്ലാം മനസ്സിലാക്കണം. ഇൻഷാല്ലാ നിങ്ങൾ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ സംശയങ്ങളും തീർത്ത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് മെഹബൂബ്, തളിപ്പറമ്പ് സ്ഥലം. ജുമാക്ക് മുമ്പുള്ള പ്രസംഗം സമസ്ത അംഗീകരിക്കാത്തതാണെന്നും അത് തെറ്റാണെന്നും പറയപ്പെടുന്നു. തുടങ്ങിയ സ്ഥലത്ത് ഈ പ്രശ്നം പറഞ്ഞിട്ട് നിർത്തപ്പെടുകയും ചെയ്തു. എന്താണ് അതിന്റെ ശരിയായ വശം എന്ന് അറിയാൻ താല്പര്യം. ഞാൻ തളിപ്പറമ്പ്. തളിപ്പറമ്പിൽ എവിടാ? തളിപ്പറമ്പ് ഹൈവേയില്. നിങ്ങൾ ഈ പരിപാടിക്ക് എപ്പാ വന്നേ? ഞാൻ കുറച്ചു മുമ്പ് വന്നതായി. ഇവിടെ ഈ പരിപാടിനെ പറ്റി നിങ്ങളൊന്നും അറിയില്ല? ഞാൻ പരിപാടി നോക്കിയാട്ട് വായിച്ചു നോക്കിയാ. അല്ല, ഇത് ചോദിക്കാൻ പറ്റില്ലെങ്കിലും ഒക്കെ ഒഴിവാ. അല്ല, അതിനൊക്കെ അറിയില്ല. അത് തന്നെ മാല വീടിന്റെ വിഷയമാണ്. മൊയ്തി മാല ലേടെ ജുമാക്കുമ്പുള്ള പ്രസംഗത്തെ പറ്റി പരാമർശമില്ലാത്തതുകൊണ്ട് മൊഹീദി മാശയിലെ മാലയിലെവിടെയും മൊഹീദി പിന്നെ ജുമാക്കുമ്പുള്ള പ്രസംഗത്തെ പറ്റി പറയുന്നില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരണം. 10 മണിവരെ നമ്മൾക്ക് സമയമുണ്ട്. ഇത് ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹുവിനെ തങ്ങളെ സംബന്ധിച്ചുള്ള മൊഹീദി മാല, അതിന്റെ അർത്ഥവും ഗാംഭീര്യവും അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്കുള്ള തുറന്ന വേദിയാണ്, ആരും നിങ്ങളൊന്നും ചെയ്യൂല. മൊഹീദി മാലന്റെ ഉള്ളിൽ ഒരൊറ്റ ചോദ്യം വന്നിട്ടില്ല. ആരെങ്കിലും ചോദ്യകർത്താക്കൾ മുജാഹിദുകളൊക്കെ മാറിയെന്ന് നിങ്ങൾ അവിടുന്ന് പ്രസംഗിക്കുന്നതിന് പകരം വയ്ക്കാൻ വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. മൊഹീദി മാലിനെ പറ്റി സദുദ്ദേശത്തോടെ നല്ല നിലക്കാണ്. ഞങ്ങൾക്ക് ആരോടും വെറുപ്പുമില്ല, ദേഷ്യമില്ല, തോൽപ്പിക്കലുമില്ല, ജയിക്കലുമില്ല, ഒന്നും ഇല്ല ഇവിടെ. അതുകൊണ്ട് ചോദ്യകർത്താക്കൾ വരണം മൊഹീദി മാലിനെ സംബന്ധിച്ച് പഠിക്കാൻ. മൊഹീദി മാലിന്റെ ഉള്ളിൽ ഓരോ വരികൾ, ഇനി ചോദ്യകർത്താക്കൾ ഇല്ലെങ്കിൽ ഞങ്ങൾ വിശദീകരിക്കും, ഓരോ വരികൾ വിശദീകരിക്കും. എല്ലാം ഹദീസിലില്ലാത്ത മൊഹീദി മാലിൽ ഒന്നുമില്ല. 40 വട്ടം ജേ നാപത്തുണ്ടായാരെ, 40 വട്ടം ഓരോരാ കുളിച്ചോർ, കഴബാനെ ചുറ്റുന്നോർ കുത്തുബാണോരെല്ലാരും, കഴബൻ താവന്ന് താൻ ചെയ്യുമെന്നോവർ. അങ്ങനെ എന്തെല്ലാം വരികളുണ്ട് ചോദിക്കാൻ. അങ്ങനെ ഞങ്ങള് വയനാട്ടിൽ ഇഫാനിയ മേളത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലാ സംഘടിപ്പിച്ചൊരു മൊഹീദി മാല തുറന്ന സംവാദത്തിന് ഒരുപാട് ആളുകൾ പങ്കെടുത്തു. അവിടെ നിഫായി മാല എന്നും കുത്തുബിയത്ത് നിന്നൊക്കെ അല്ലാണ്ട് മൊഹീദിന്റെ ഷെയ്ഖിന്റെ മാലയിൽ നിന്ന് ആര് ചോദിക്കണില്ല, മണിക്കൂറുകൾ നീണ്ടുന്ന ആ പരിപാടിയിൽ. അതുകൊണ്ട് മൊഹീദി മാലിന്റെ ഉള്ളിൽ നിന്ന് ചോദ്യം വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മൊഹീദി മാല സമയം കളയുക എന്നുള്ളത് ഇത്രയും ആളുകൾ ഒരുമിച്ചുകൂടെ സാധിച്ചതുകൊണ്ട് 1-2 ബൈത്ത് ഞാൻ വിശദീകരിക്കണം ചോദ്യകർത്താക്കൾ കസാലം എത്തുന്നത് വരെ.
ചോദ്യകർത്താക്കൾ പോയിലേക്ക് വരുന്നത് വരെ വന്നിട്ടുണ്ടാ. അള്ളാഹുവിനെ മാത്രമേ ജനിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയുമെന്ന് ഞാൻ പഠിക്കുകയുണ്ടായി. ഇതിൽ മൈദ്യമാലയില് കോഴിയുടെ മുള്ളെല്ലാം ഊതിപ്പറപ്പിച്ചവർന്നുള്ള ഒരു വരിയുണ്ട്. അതെന്താണ്? മൈദ്യ ശേഖിന് ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടോ? അള്ളാഹുവിനെ മാത്രമേ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, എല്ലാരും ശ്രദ്ധിക്കണം. വലിയൊരു ചോദ്യമാണിത്, മുജാഹിദികൾ ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ്. അള്ളാഹുവിനെ മാത്രമേ ജനിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയൂ എന്ന് മുജാഹിദികൾ വിശ്വസിച്ച് വെച്ചത് വലിയ തെറ്റാണത്. നാളെ ദജ്ജാൽ വരൂട, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എത്രയും പറയാം. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങളെ ചോദ്യം മുഴുവനും കേട്ടു ഞാൻ പറയാം. നിങ്ങൾ മുജാഹിദൊന്നുമല്ല, നിങ്ങൾ മുജാഹിദ് ആക്കുകയും ചെയ്യില്ല ഞങ്ങള്. അത് ഞാൻ പറയും. അത് ഞാൻ പറഞ്ഞു, അവിടെ ഒന്ന് രണ്ട് ചോദ്യക്കാർ ഇനിയും ഉണ്ട്, അവരെല്ലാം പരിഗണിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്, ആരും പോകരുത്. അള്ളാഹുവിന് മാത്രമേ ജനിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയും. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം എല്ലാരും. നാളെ ദജ്ജാൽ വരും ഇവിടെ. ദജ്ജാല് അറിയില്ല, ദജ്ജാൽ അറിയില്ല. ഒമിൻ ഫിത്നത്തിൽ മഹിയ, ഒമിൻ ഫിത്നത്തിൽ മസീഹ്. ദജ്ജാൽ എന്ന് പറയുന്നത് ദജ്ജാല് നാളെ ഇവിടെ വരും. ദജ്ജാൽ വന്നിട്ട് ഒരാളെ മരിപ്പിക്കും, കൊല്ലും, എന്നിട്ട് അയാളെ ജീവിപ്പിക്കും. എന്നിട്ട് പറയും, ഞാനാണ് അള്ളാഹു, ഞാനാണ് അള്ളാഹ് എന്ന് പറയും. അപ്പൊ മരിപ്പിക്കാനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ, മരിപ്പിക്കാനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് മുജാഹിദുകൾ പറയോ? അല്ല, അപ്പൊ ദജ്ജാൽ അല്ലയെന്ന് പറയും. എല്ലാവരും മുജാഹിദുകളും ദജ്ജാലിനെ കൊണ്ട് വിശ്വസിക്കലുണ്ടാവുക. അള്ളാഹുത്താല കഴിവ് കൊടുക്കുന്ന ദജ്ജാലിന് മരിപ്പിക്കാൻ കഴിയും, ജീവിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന സുന്നികളാരും ദജ്ജാലിന്റെ ഇവിടെ കൂടൂല. മനസ്സിലാകുന്നുണ്ടോ? ദജ്ജാൽ ഇവിടെ വന്നുകൊണ്ട് ആകാശത്തോട് കഴിപ്പിക്കും, അമറ സമാഅ തുംതിറ, മഴ പെയ്യൂ എന്ന് പറയും, മഴയും പെയ്യും. പവറൽ അർള തുമ്പിത്ത, ഭൂമിയോട് മുളപ്പിക്കാൻ പറയും, ഭൂമി മുളപ്പിക്കും. മനുഷ്യനെ പിടിച്ച് പിച്ച് ചെയ്യുന്നു, എന്നിട്ട് അവനെ കൊല്ലും, വീണ്ടും അവനോട് ജീവിക്കാൻ പറയും, അവൻ ജീവിക്കും. അപ്പോ ജീവിപ്പിക്കുക മരിപ്പിക്കുക എന്നത് അള്ളാഹുവിനെ കഴിയുള്ളൂ. ഒരാൾ ജീവിപ്പിച്ചാൽ അവൻ ഇലാഹാകുമെന്ന് പറയുന്ന ആളുകൾ, അവർ ദജ്ജാല് ഇലാഹ എന്ന് പറയേണ്ടി വരും. നാളെ ദജ്ജാല് വന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് നേരത്തെ കേന്ദ്രമാരൊക്കെ ഉപയോഗിക്കും പൊണ്ണീരു. അതുകൊണ്ട് അത് പൊട്ടവാദാണത്. ദജ്ജാല് വരെ ജീവിപ്പിക്കും മരിപ്പിക്കും അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട്. അത് ദജ്ജാലിന് കൊടുത്തൊരു സിദ്ധിയാണ്. എന്നാൽ ദജ്ജാലിന് മാത്രമല്ല, മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ മരിച്ചാളെ ജീവിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണങ്ങൾ, മരിച്ചാളെ ജീവിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുട്ടിനെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ അള്ളാഹിന്റെ അമ്പിയാക്കളെ ചരിത്രത്തിൽ ഖുർആനിലുണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർറഹീം. മഹാനായ സയ്യിദുന ഈസാ അലൈഹിസ്സലാം പറയുന്ന സൂറത്തു ആലി ഇംറാൻ ഉദ്ധരിക്കുകയാണ്. ഇന്നീ ഉബ്രിഉൽ അർമഹ വബറസ വഉഹിയിൽ മൗതാ ബിഇദ്നില്ലാ വഉനബ്ബിയുകും ബിമാ തത്തഖിറൂന ഫീ ബുയൂതികും. ഞാൻ വെള്ളപ്പാണ്ട് രോഗം മാറ്റിക്കൊടുക്കും, കുഷ്ഠരോഗം ഞാൻ മാറ്റിക്കൊടുക്കും, മരിച്ചാളെ ഞാൻ ജീവിപ്പിക്കും. നിങ്ങളുടെ വീടിന്റെ ഉള്ളുകളിൽ സൂക്ഷിച്ചു വെച്ചത് വരെ ഞാൻ നിങ്ങളോട് പറയും. മഹാനായ ഈസാ നബി പറയുകയാണ്. ശ്രദ്ധിക്കണേ നിങ്ങൾ, ഈസാ നബി അല്ലയല്ലോ. ഈസാ നബി അല്ലയാണെന്ന് പറയുന്നവർ ക്രിസ്ത്യാനികളാണല്ലോ, മുസ്ലിമീങ്ങളല്ലോ. അള്ളാഹുവിന്റെ ഒരു അടിമയല്ലേ? അള്ളാഹുവിന്റെ ഒരു അടിമയായ അള്ളാഹുവിന്റെ പ്രവാചകരായ ഈസാ നബി മരിച്ചാളെ ജീവിപ്പിക്കുന്നത് മുഅ്ജിസത്താണ് എന്ന് ഖുർആൻ. ഇനി ദജ്ജാല് മരിച്ചാളെ ജീവിപ്പിക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ, അത് ജനങ്ങളെ പഴപ്പിക്കാൻ അള്ളാഹു അവർക്ക് കൊടുത്തൊരു സിദ്ധിയാണെന്ന് പ്രവാചകർ. ഇനി അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി ഉണ്ടാകുന്ന ഈ മരിച്ചാളെ ജീവിപ്പിക്കുക എന്നുള്ളത് ഔലിയാക്കൾക്ക് കറാമത്തുമായി ഉണ്ടാകുമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഫതാവൽ ഹദീസിൽ കാണാം, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ. ഹത്താ ഇഹ്യാഇൽ മൗത, മരിച്ചാളെ ജീവിപ്പിക്കൽ വരെ ഔലിയാക്കൾക്ക് കറാമത്തായി ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് ഔലിയാക്കൾ മരിച്ച വസ്തുക്കളെ ജീവിപ്പിച്ചിട്ടുണ്ട്. ധാരാളം സംഭവങ്ങൾ നബിമാരെ ചരിത്രത്തിൽ വേറെയും ഉദ്ധരിക്കാനുണ്ട്. അപ്പൊ എന്താ പിന്നെ അവയെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസമുണ്ട്. അള്ളാഹു തആല ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവനാണ് ജീവൻ സൃഷ്ടിക്കുന്നത്, അവനാണ് അവിടെ മരണം സൃഷ്ടിക്കുന്നത്. അതേ സ്ഥാനത്ത് അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രത്യേകമായ കഴിവ്,
മുഅ്ജിദത്ത് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും കറാമത്തും. ആ കറാമത്ത് കൊണ്ട് അള്ളാഹു കൊടുക്കുന്ന കദറിൽ, അള്ളാഹു കൊടുക്കുന്ന ആ കഴിവ് കൊണ്ട് അവരെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യും. മഹാനായ സയ്യിദുനത്തുന മറിയം റളിയല്ലാഹു അൻഹായോട് ജിബ്രീൽ പറഞ്ഞില്ലേ, ലി അഹബലകി ഗുലാമൻ സക്കിയ, ഞാൻ നിങ്ങൾക്കൊരു കുട്ടിയെ തരാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, മറിയം ബീവിക്ക് 9 വയസ്സും ദിവസങ്ങളും ആയിട്ടുള്ളൂ. മറിയം ബീവി കുളിക്കുമ്പോൾ ജിബ്രീൽ വന്നിട്ട് കൊട്ടിയിട്ട് വാതിൽ കൊട്ടിയിട്ട് തുറന്നിട്ട് പറയാൻ, ഇന്നമാ അന റസൂൽ റബ്ബിക്, മറിയമേ ഞാൻ ജിബ്രീലാണ്, മറിയേ ഞാൻ ജിബ്രീലാണ്, എന്തിനാണ് ഞാൻ ഇവിടെ വന്നതെന്നറിയോ, ലിയഹബലക്ക്, നിങ്ങൾക്കൊരു കുട്ടിനെ തരാൻ. മറിയം ബീവിക്ക് ഈസാനബി ഗർഭം ധരിക്കുന്നത് അങ്ങനെയാണ്. ഈസാനബീനെ, മറിയം ബീവിനെ ജിബ്രീൽ ഊതി, ഈസാനബി മറിയം ബീവി ഗർഭം ധരിച്ചു, ഈസാനബിനെ പ്രസവിച്ചു. ഭർത്താവില്ലാത്ത മറിയം ബീവിക്ക് 9 വയസ്സ് മാത്രം എത്തിയ മറിയം ബീവിക്ക് കുട്ടിനെ കൊടുത്തു. ആരാ കുട്ടിനെ കൊടുത്തത്? ജിബ്രീൽ പറയുന്നു, ലി അഹബലക്ക്, ഖുർആനാണ് ആയത്താണ് ഞാൻ ഓതുന്നത്, സൂറത്ത് മറിയമിന്റെ 19-ാമത്തെ വചനം, ലി അഹബലക്ക്, ഞാൻ നിങ്ങൾക്കൊരു കുട്ടിനെ തരാൻ വേണ്ടി വന്നതാണ്. അപ്പൊ കുട്ടിനെ കൊടുക്കുകയും ചെയ്യും മലക്കുകൾ, മലക്കാണ് ജിബ്രീലാണ്. അപ്പൊ കുട്ടിനെ തരുന്നതിന് അള്ളാഹു അല്ലേ? ഒമാൻ റസൂലുള്ളാഹി കുട്ടിനെ തരുവോ? അള്ളാഹു മലക്കുകളെ കുട്ടിനെ തരുവോ? ജിബ്രീലിനെ കുട്ടിനെ തരുവോ? റസൂലുള്ളാഹി കുട്ടിനെ തരുവോ? മൊയ്തീ ഷേഖ് കുട്ടിനെ തരുവോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ കുട്ടിയെ തരുന്നത്. പക്ഷെ ഇവരൊക്കെ തരുന്നത് അവരുടെ അള്ളാഹു കൊടുക്കുന്ന സിദ്ധി കൊണ്ട് അവർ സബബായി വർത്തിക്കുകയാണ്, കാരണമാവുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന മറുപടി ഇത് അള്ളാഹു തരുന്ന മറുപടിയാണ്. ഞാൻ സബബാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചത്, നിങ്ങൾ അവിടെ ഇരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ നിങ്ങളാണ് ചെയ്യുന്നെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹു തരുന്ന കഴിവ് കൊണ്ടാണ്. അപ്പൊ അള്ളാഹു തരുന്ന കഴിവും അള്ളാഹുവിന്റേത് ആരും കൊടുക്കാത്തതുമാണ്. ഇവിടെയാണ് സൃഷ്ടിയും സൃഷ്ടാവും വേർതിരിയുന്നത്. സൃഷ്ടാവായ അള്ളാഹു, അള്ളാഹു സമദ്, അള്ളാഹു ആരെയും ആശ്രയിക്കൂല, നിരാശ്രയനാണ്. സൃഷ്ടികളൊക്കെ അള്ളാഹുവിൽ ആശ്രിതരാണ്. ഇതാണ് അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസം. ഈ വിശ്വാസ പ്രകാരം അമ്പിയാക്കൾക്ക് മുഴുജിതത്തായി മരിച്ച ആളെ ജീവിപ്പിക്കാനുള്ള സിദ്ധി ഉണ്ടായതുപോലെ ഔളിയാക്കൾക്ക് മരിച്ച ആളെ ജീവിപ്പിക്കാൻ കഴിവുണ്ട് എന്നത് ധാരാളം ഒരുപാടുണ്ട്. പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വെച്ചാൽ തീർക്കണം, ഒരുപാട് പറയാം. പറഞ്ഞല്ലോ, ഈസാ നബിയും ദജ്ജാൽ ഇറങ്ങുന്നതൊക്കെ കാലത്ത് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അതേപോലെ തന്നെ നബി മരിക്കുന്ന സമയത്ത് ഈ ദീനിനെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എല്ലാ വിഷയത്തിലും. അപ്പൊ ഈ മൈതക്ക് തങ്ങളൊക്കെ പിന്നീട് വന്നതല്ലേ, അവർക്ക് ഈ കഴിവ് കൊടുക്കണം. ഈ കഴിവ് എങ്ങനെ കിട്ടുന്നു? മൊയ്തീ ഷേഖിന് കൊടുത്ത കഴിവും കൂടി നബി പൂർത്തിയാക്കിയ ദീനിൽ പെട്ടേ. നബി പൂർത്തിയാക്കിയ ദീനില് മൊയ്തീ ഷേഖും കൂടി പെട്ടു. മൊയ്തീ ഷേഖിന് കൊടുത്ത കഴിവൊക്കെ ഈ പൂർത്തിയാക്കിയ ദീനില് പെട്ടു. ഇപ്പൊ ഇവിടെ വയൽ പറഞ്ഞില്ലേ, നബി അന്ന് വയൽ പറഞ്ഞ് തീർച്ചില്ലേ? പിന്നെ ഇവിടെ വയൽ പറയണത്, ഈ വയല് പറയണമെന്ന് കൂടി നബി എന്ന് പറഞ്ഞാൽ പെട്ടു. മൊഹീദ്ദീൻ ഷേഖ് അടങ്ങുള്ള ഔലിയാക്കൾ വരുമെന്നും ഔലിയാക്കൾക്ക് കറാമത്തുണ്ടാവുമെന്നൊക്കെ നബി വിശദീകരിച്ച ദീനിലുണ്ട്. ഖുർആനല്ല ഓതിയത്, ഉഹീൽ മൗതാ ബിഇദ്നില്ലാ, അത് നബിന്റെ ഒരു കഴിവാണ്. ലിയഹബലക്കി, അതൊരു മലക്കിന്റെ കഴിവാണ്. മാത്രമല്ല അന്നാലക്കി ഹാദാ കാലത്ത് ഇന്ദില്ല, മറിയം ബീവി ഇരിക്കുന്ന റൂമിൽ നിറയെ പഴങ്ങൾ, ഇതെവിടുന്നാ വന്നത്? അള്ള തന്നതാണ്. അത് ഖുർആനിലുള്ള കറാമത്താണ്. അപ്പൊ അമ്പിയാക്കൾക്ക് മുജിദത്തായി ഇങ്ങനെ ഉണ്ടാകുമെന്നോ, ഔലിയാക്കൾക്ക് കറാമത്തായി ഇങ്ങനെ ഉണ്ടാകുമെന്നോ നബി അന്നേ പൂർത്തിയാക്കി ദീനിൽ പെട്ട് ഖുർആനിലുണ്ടതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സഹാബത്തിനാട്ടം മരിച്ചതിന് ശേഷം ജീവിപ്പിച്ച ഏതെങ്കിലും ഒരു സംഭവം പറയാൻ പറ്റുമോ? അല്ല കസരുന്നാകണ്ടോ, എല്ലാവർക്കും പറഞ്ഞോട്ടെ. എന്റെ പേര് മുഹമ്മദ് നഈമുദ്ദീൻ, തളിപ്പറമ്പ സ്ഥലം. എന്റെ പേര് മുഹമ്മദ് എന്നല്ല പറഞ്ഞേ, തളിപ്പറമ്പില. നിങ്ങൾ വേജാറൊന്നും വേണ്ട, നല്ല വിശാലമായിട്ട് കേട്ടോളൂ. മൈക്കൊടുത്ത് മൈക്കൊടുത്ത് എന്താ പറയാനുണ്ടാ? എനിക്കറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആയിക്കോട്ടെ. അള്ളാഹുവിന്റെ റസൂല് മരിച്ച ആളെ എവിടെയെങ്കിലും ജീവിപ്പിച്ചതായി വല്ല തെളിവും ഉണ്ടോന്നല്ലേ? ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് ഒറ്റ മരിച്ച ആളും ജീവിപ്പിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്? തെറ്റല്ലേ? ആ നബി പറയുന്നു ഈസാ നബി മരിച്ച ആളെ ആ നബി പറയുന്നു ഈസാ നബി മരിച്ച ആളെ ജീവിപ്പിച്ചിട്ടുണ്ട്.
ആ കൊടുക്ക് കൊടുക്ക് മൈ കൊടുക്ക്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ നബി വഹി വഴി ഓ ജിബ്രീൽ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തതാണ്. അതെ, എന്ത്? മരിച്ച ആള് ഈസാ നബി ജീവിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സഹാബത്തിനെ മരിപ്പിച്ചു, ഇപ്പൊ ഹംസാ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അല്ല ചോദിക്കുന്ന പൊന്നിനോട് ചോദിക്കുന്നു, എന്റെ പറയ ഉത്തരം പോയിട്ടാക്ക്. ഏതെങ്കിലും മരണശേഷം ജീവിപ്പിച്ചിന്, നിങ്ങൾ പറയുന്നത് മറ്റേ മെയ്തിമാരിൽ ഇങ്ങനെ ജീവിപ്പിച്ചിട്ടുണ്ട്, മറ്റേ ഞാൻ ഇപ്പം വന്നാണ്, ഇതിനെപ്പറ്റി അറിയില്ല, ഡൗട്ട് ആയിട്ടുകൊണ്ട് അതിന്റെ ശരിയായ ഉത്തരം പ്രതീക്ഷിക്കുന്നു. പൊന്ന സുഹൃത്ത് ശരിക്കും മനസ്സിലാക്കണം, നിങ്ങള് അള്ളാഹുവിന്റെ റസൂല് ഏതെങ്കിലും ആളെ മരിച്ച ആളെ ജീവിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചില്ല. വളരെ കൃത്യമായി മരിച്ച ആളെ ജീവിപ്പിച്ച കാര്യമൊക്കെ ഞാൻ പറയാൻ പോവാണ്, ഒക്കെ പറഞ്ഞാൽ ആരാ ജീവിപ്പിച്ചതെന്നൊക്കെ പറയാം. അതോടൊപ്പം ഞാൻ ചോദിക്കുകയാണ്, അത് മനസ്സിലാക്കി തരാം. നിങ്ങളെ ചോദ്യം, നിങ്ങളെ സംശയം നിവർത്തുക, നിങ്ങൾ സ്വദേശപരമാണ്, നല്ല നീയത്തോടാണ് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ മനസ്സിലായി നിങ്ങളെ കൊണ്ട് കയറും, അതുണ്ടാവുക. ശരിക്കും മനസ്സിലാക്കണ വിഷയം, അള്ളാഹുവിന്റെ റസൂല് മരിച്ച ആളെ ജീവിപ്പിച്ച ലിസ്റ്റ് ഞാനിട്ട് നിർത്താൻ പോവാണ്. അതിന് മുമ്പ് അള്ളാഹിന്റെ റസൂൽ ഒറ്റപ്പെടും ഒരാളെ ജീവിച്ചിട്ടില്ല ജീവിപ്പിച്ചിട്ടില്ല എന്ന് വെക്ക് പറലമ്പ തക്കതീർ. എന്നാലെന്താ പ്രശ്നം? ആ നബി ഖുർആനിൽ പറയുന്നു, വൗഹിയിൽ മൗതാബിഇദിനില്ല, ഞാൻ മരിച്ചാളെ അള്ളാഹുവിന്റെ ഏകലാലെ ജീവിപ്പിക്കുമെന്ന് സയ്യിദുന ഈസാ അലൈഹിസലാം പറയുകയും മരിച്ചാളെ ജീവിപ്പിച്ച കഥ പ്രവാചകൻ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് പ്രവാചകൻ പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ മരിച്ചാളെ ജീവിപ്പിക്കുമെന്ന് പ്രവാചകൻ അതിലൂടെ പഠിപ്പിച്ചു. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാലും മരിച്ചാളെ ജീവിപ്പിക്കും. പ്രവാചകന്റെ സഹീഹായ ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ മനസ്സിലായി, അള്ളാഹു അല്ലാത്ത അമ്പിയാക്കൾക്കല്ലാതെയും ഈ കഴിവുകൾ കൊടുക്കും. അപ്പൊ ഈ കഴിവുകൾ കൊടുക്കൽ മൂന്ന് തരത്തിലുണ്ട്. ഒന്ന്, അമ്പിയാക്കൾ മുഅ്ജിസത്തായി മരിച്ചാളെ ജീവിപ്പിക്കും. രണ്ട്, ഔലിയാക്കൾ മരിച്ച ആളുകളെ ജീവിക്കും. മൂന്ന്, അമ്പിയാക്കളോ ഔലിയാക്കളോ അല്ലാതെ തന്നെ അള്ളാഹു തല ചില ആളുകൾക്ക് ആ കഴിവ് കൊടുത്താൽ അത് സാധിക്കും. അപ്പൊ മരിച്ചാളെ കഴിവിക്ക എന്നത് അള്ളാഹു തആലയാണ് അത് സൃഷ്ടിക്കുന്നെങ്കിലും അള്ളാഹുവിന്റെ ഒരു അടിമകൾക്ക് ആ കഴിവ് കൊടുത്താൽ സാധിക്കുമെന്ന് കേൾക്കണം. നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ല, പിന്നെ ഇത്ര മര്യാദയില്ല തന്ന്, ഇങ്ങനെ ഇങ്ങനെ നീട്ടണത്, പറയുന്ന കേൾക്ക്, വിഷയം വേറെ മാറിപ്പോനൊന്നുമില്ല, പറയുന്ന കേൾക്കണം അങ്ങോട്ട്. മൗലവിമാരെ സ്വഭാവം കാണിക്കാൻ പറ്റില്ല. ആ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അതുപോലെ അവരെല്ലാ ആളുകൾക്ക് പോലും അള്ളാഹു ഈ കഴിവ് കൊടുത്താൽ സാധ്യമാണ് എന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞു. ഇനി നബി മരിച്ചാളെ ജീവിപ്പിച്ചു എന്ന് കിട്ടേണ്ട ആവശ്യമില്ല, നബി മരിച്ചാളെ ജീവിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അതിനില്ലെങ്കിൽ തന്നെ ഇത് തിരിഞ്ഞല്ലോ എന്നാണ് നിങ്ങളോട് ഞാൻ ചോദിച്ച് സ്ഥിരപ്പെടുത്തുന്നത്. അതിനുശേഷം ഞാൻ മരിച്ചാളെ ജീവിപ്പിച്ച് പറയും. അതോടൊപ്പം ശ്രദ്ധിക്കുക, അതോടൊപ്പം പൊന്നു സഹോദരൻ ശ്രദ്ധിക്കണം, അതോടൊപ്പം മരിച്ചാളെ ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം കഴിവാണ്. അങ്ങനെ ഒരാൾ കൊണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തു പോകും എന്ന് പറയുന്ന വഹാബിവാദം ഇവിടെ പൊളിഞ്ഞില്ലേ? വളരെ കൃത്യമായി പൊളിഞ്ഞില്ലേ? അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അത് ചെയ്തു, അതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ദജ്ജാൽ പോലും അത് ചെയ്യുമെന്നതുകൊണ്ട് അത് പൊളിഞ്ഞില്ലേ? മാത്രമല്ല അവർക്ക് സാധ്യമാണ് എന്നത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തിരിഞ്ഞല്ലോ. ഇനി ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്പൊ മഹാനായ സയ്യിദുന മൂസ അലൈഹിസ്സലാം, മൂസാ നബിക്ക് പല മുഅ്ജിസത്തും ഉണ്ട്, അതൊക്കെ റസൂലുള്ളാഹ് ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? അങ്ങനെ അങ്ങ് റസൂലുള്ളാഹിന്റെ എപ്പോഴെങ്കിലും കൈ പ്രകാശിച്ചിട്ടുണ്ടോ? മൂസാ നബിന്റെ കയ്യിലെ പ്രകാശിച്ചത്? റസൂലുള്ളാഹിക്ക് എത്ര വടി ഉണ്ടായിരുന്ന, എപ്പോഴും പാമ്പായിട്ടുണ്ടോ? മൂസാ നബിന്റെ വടി പാമ്പായില്ല. അങ്ങനെയുണ്ടോ? ഒരു പ്രവാചകൻ ഉണ്ടാകുന്ന ഒരു മുഅ്ജിസത്ത് മറ്റേ പ്രവാചകൻ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? മുഅ്ജിസത്തിന്റെ ഇനമായാൽ അത് കറാമത്തിന്റെ ഇനമാകാം. മുഅ്ജിസ ചെയ്ത് ജനിച്ച് മരിച്ചാളെ ജീവിപ്പിച്ചു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചാളെ ജീവിപ്പിച്ചിട്ടില്ല, അത് വേറൊരു വലിയാണ്, അതിനേക്കാളും വലിയ വലിയ ഒരാൾക്കുണ്ടായി എന്നതുകൊണ്ട് മറ്റേക്കുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നബി ആരെങ്കിലും മരിച്ചാളെ ജീവിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് മറുപടി കിട്ടണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷയെങ്കിൽ അതൊരിക്കലും ഉണ്ടാവില്ല. മരിച്ചാളെ ജീവിപ്പിച്ച കഥയുണ്ട്, ഇൻഷാല്ലാഹ് ഞാൻ വേണമെങ്കിൽ പറയൂ. അതിനു മുമ്പ് അത് ഇത് പൊളിക്കാൻ, ഈ ആശയം പൊളിക്കാൻ ഒരു വഴിയും അല്ല, മറിച്ച് ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു അമ്പിയാക്കൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് മരിച്ചാളെ ജീവിപ്പിച്ചിട്ടുണ്ട്. ഔലിയാക്കളെ പോലുമാകാത്ത അള്ളാഹുവിന്റെ വളരെ മോശമായ സൃഷ്ടിയായ ദജ്ജാല് മരിച്ചാളെ ജീവിപ്പിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു വന്നു, അതിനോട് വഹാബി ആശയം പൊളിഞ്ഞു, ഔലിയാക്കളുടെ മുഅ്ജിസത്തെ കറാമത്തിനും അത് തെളിവായി വന്നു എന്ന് വളരെ കൃത്യമാണ്. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് അറിഞ്ഞിട്ട് അടുത്ത് പറയാം. ഹലോ, എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെങ്കിലും മരണത്തിന് ശേഷം ജീവിപ്പിച്ചിട്ടുണ്ടോന്നാണ് ചോദ്യം. അതിന് ഈസാ നബിയോ മറ്റേ ഈസാ നബിയുടെ മുഅ്ജിസത്ത് ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതാണ്.
നബിസ്വല നിങ്ങം പറയുന്ന മൊയ്തീന് മൊയ്തീൻ മാല മൊയ്തീൻ ഇത് ഇവര് ജീവിപ്പിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് നബിസ്വല്ലാഹ് ഏറ്റവും വലിയ അല്ല കൊടുത്ത ഉമ്മർ പറഞ്ഞോട്ടെ. ഹലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും സഹാബത്തിന് അവരെ ആട്ടോ ജീവിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ശരിയായ ഉത്തരം ഒന്ന് പറഞ്ഞു തന്നാൽ ക്ലിയർ ആവുമായിരുന്നു. എന്റെ പൊന്നെ, ഞാൻ ഇനി തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്. ഖുർആനിൽ ഈസാ നബി മരിച്ചു, ശരിക്കും ശ്രദ്ധിക്കണം. ചോദ്യം അങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ ആരെങ്കിലും ജീവിപ്പിച്ചിട്ടുണ്ടോ എന്നല്ലേ നിങ്ങളെ ചോദ്യം? അതിന് ഉത്തരം പറയാനാ പറഞ്ഞേ, അതിന് ഉത്തരം പറയാ പറഞ്ഞുതരാ പറയാനാ പറയണത്. അതിനു മുമ്പ് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂല് ഖുർആനിൽ ഈസാ നബി മരിച്ച ആളെ ജീവിപ്പിച്ച കഥ പറയുന്നു. അതുകൊണ്ട് മനസ്സിലായല്ലോ അള്ളാഹു അല്ലാത്തവർക്ക് മരിച്ച ആളെ ജീവിപ്പിക്കാമെന്ന്. മനസ്സിലായോ ഇല്ലേ? അത് പറഞ്ഞു, അതിന്റെ ഉത്തരം പറഞ്ഞേ, അതിന്റെ ഉത്തരം പറ. ഈസാ നബി അലൈഹിസലാം മരിച്ച ആളെ ജീവിപ്പിച്ച കഥ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂല് ഖുർആനിലൂടെ ഉദ്ധരിക്കുക മുഖേന അള്ളാഹു അല്ലാത്തവർക്ക് മരിച്ച ആളെ ജീവിപ്പിക്കാമെന്നതിൽ നിന്ന് മനസ്സിലായല്ലോ. ഈസാ നബിക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് ഏതാക്കുന്നത്, ജീവിപ്പിച്ചത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സഹാബിയെ ജീവിപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം വളരെ ക്ലിയർ ആണെന്നില്ല. അല്ലെ, ഞാൻ ചോദിക്കുന്നത് ഈസാ നബി മരിച്ച ആളെ ജീവിപ്പിച്ചതോടുകൂടി അംബിയാഇന് മോജിദത്തായി മരിച്ച ആളെ ജീവിപ്പിക്കാമെന്ന് ലഭിച്ചല്ലോ, പിന്നെ റസൂല് ജീവിപ്പിച്ചു എന്ന് പ്രത്യേകം കിട്ടേണ്ട ആരും എന്താണെന്ന് എന്റെ ചോദ്യം. അതേ സഹാബത്തിന് അതേ നബി സല്ലല്ലാഹു അലൈഹി അനുയായികൾ എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന മൗലീദ് വാദത്തിന് എനിക്ക് ക്ലിയർ ആകാത്തത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ ക്ലിയർ ആവൂല, നിങ്ങൾക്ക് അത്ര ബുദ്ധിയേ ഉള്ളൂ അതുകൊണ്ടാണ് ക്ലിയർ ആകാത്തത്. ബുദ്ധി എങ്ങനെ പരീക്ഷിക്കണം? ഞാൻ പറയണേ, അവിടെ ഞാൻ പറഞ്ഞേരാ, നിങ്ങളെ വെറും പൊട്ട ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ക്ലിയർ ആവൂല. ഇവിടെ ആയിരങ്ങളുണ്ട്, അള്ളാഹുവിന്റെ ദീനിന്റെ ഉസൂലുകൾ പഠിക്കണം. നിങ്ങൾ വെറും പൊട്ട ബുദ്ധി കൊണ്ടാ ചോദിക്കണം, അതുകൊണ്ടാണ്. ശരിക്കും മനസ്സിലായിക്കോളൂ, ഇവിടെ എന്താ വാദം, എന്താ നീ പഠിപ്പിക്കുന്നത്, അത് തിരിയാനുള്ള ബുദ്ധി അല്പം നോളവാണ്, എന്നാലേ മനസ്സിലാവുള്ളൂ എന്താണ് ഇവിടെ. ശരിക്കും മനസ്സിലായിക്കോളൂ, ഒരു നബിന്റെ മുജിദത്ത്, ആ മുജിദത്ത് മറ്റേ നബിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ശരിക്കും ഞാൻ പറഞ്ഞു, സയ്യിദുന മൂസ അലൈഹിസലാം വഴി നിലത്തിട്ടപ്പോ പാമ്പായി, വമ്പിച്ച പാമ്പായി വന്നു, ഫിറോവിനെ പേടിപ്പിച്ചു, ഫിറോവ് തൂറിപ്പോയി. അല്ലാഹു റസൂലിന്റെ വഴി ഒരിക്കലും പാമ്പായി അബൂജഹലിനെ പേടിപ്പിച്ച് തൂറിച്ചിട്ടില്ല. മൂസാ നബിനേക്കാളും വലിയ ആളല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താ റസൂലുള്ളാഹിന്റെ വഴി പാമ്പാവാത്തത് എന്ന ചോദ്യം പ്രസക്തമല്ല, അത് പൊട്ട ബുദ്ധി കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി മഹാനായ ഈസാ നബി അലൈഹിസലാം പറയുന്നു, ഇനി ഉപരിയുൽ അക്മഹ, ഞാൻ രോഗം പിടിച്ച ആളുകൾക്ക് രോഗം മാറ്റിക്കൊടുക്കും, റൂഹിയിൽ മൗത്ത, ഞാൻ മരിച്ച ആളെ ജീവിപ്പിക്കും. അതെന്തുകൊണ്ടാ നബിക്കില്ലാത്തത്? നബി വലിയ ആളേ, അവ നബിക്കല്ലേ വേണ്ടത് എന്ന ചോദ്യം അസ്ഥാനത്താണ്. ഇസ്ലാമിൽ വലിയ ആക്ക് ചിലപ്പോൾ ചെറിയ ആളെക്കാളും ചെറിയ കറാമത്തും മോചിത്തും ഉണ്ടാകാം. മഫ്ളൂലായ സ്ഥാനം കുറഞ്ഞ ആൾക്ക് കറാമത്ത് ചെറു വലുതും, സ്ഥാനം കൂടുതലുള്ള ആളുകൾക്ക് കറാമത്ത് വലുതും ഉണ്ടാകാം. കറാമത്ത് കൊണ്ടല്ല ഒരാളെ മഹത്വപ്പെടുത്തുന്നത് ഇസ്ലാമിൽ. ഈ ബാലപാഠ സുഹൃത്ത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഈ ചോദ്യം ഒരു സ്ഥാനത്തും ഇല്ല. മറിച്ച് ഇവിടെയുള്ള വാദം എന്താണ്, അള്ളാഹു അല്ലാത്തവർക്ക് മരിച്ച ആളെ ജീവിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ? ഖുർആൻ പറയുന്നു, മഹാനായ ഈസാ ബിനു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ റസൂല് മരിച്ച ആളെ ജീവിപ്പിച്ചതുണ്ട്. അത് ഞാൻ പറയൂ ഇൻഷാല്ലാ, അത് പറഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് മരിച്ച ആളെ സഹാബിനെ ജീവിപ്പിച്ചിട്ടുണ്ട്, മരിച്ച ആളെ ജീവിപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയും. അതിനു മുമ്പ് അത് മുജാഹിദുകളുടെ ഒരു പൊട്ട ചോദ്യമാണ്, ഒരു അന്തയില്ലാത്ത ചോദ്യം. ഇനി ഉപരിയുല്ലബർസ, ഞാൻ ജീവിപ്പിക്കും, അൽ മൗത്ത, മരിച്ചാളെ. ഈസാ നബി അലൈഹിസലാം പറയുന്നു ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചു തരുന്നു. ഈസാ നബി മരിച്ചാളെ ജീവിപ്പിച്ച കഥ തഫ്സീറുകളിൽ ഉദ്ധരിക്കുന്നു. അപ്പൊ അമ്പിയാക്കൾക്ക് ഇതുണ്ടാകാം, മുഅ്ജിസത്തായി ഉണ്ടാകാം. മൂസാ നബി വടിയിട്ട് പാമ്പാക്കി, ആ മുഅ്ജിസത്ത് മൂസാ നബിക്കുണ്ടായി. മൂസാ നബി കച്ചത്ത് കൈവച്ച കൈ പ്രകാശിപ്പിച്ചു, ആ മുഅ്ജിസത്ത് മൂസാ നബി അലൈഹിസലാമിനുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസലാമിന് വേറെ ചില മുഅ്ജിസത്തുകളുണ്ടായി. ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ കത്തിയില്ല, എന്നാൽ സഹാബികൾ തീയിലിട്ടപ്പോൾ അവർക്ക് തീ വേവുകയും അതുപോലെ പല ജീവികൾ കടിച്ചപ്പോൾ അപ്പോൾ തന്നെ മരിച്ചു പോവുകയും എന്നാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയും ചെയ്ത പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട്. അപ്പൊ ഒരാൾക്ക് മുഅ്ജിസത്തായത് മറ്റേക്ക് മുഅ്ജിസത്തായി ഉണ്ടാകണമെന്നൊന്നുമില്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി മരിച്ച ആളെ ജീവിപ്പിക്കലുണ്ട് എന്ന് ഈ ആയത്ത് കൊണ്ട് മനസ്സിലായി. ഇവിടെ വഹാബി പറയുന്നു, അല്ലേ മരിച്ച ആളെ ജീവിപ്പിക്കൂ,
എന്ന് പറഞ്ഞപ്പോ ഈസാ നബി മരിച്ചാളെ ജീവിപ്പിച്ചു എന്ന് ഈസാ നബി പറയുമ്പോ ഈസാ നബി അല്ലയായി അങ്ങനെ ഉണ്ടാകാമെന്ന് പ്രവാചകൻ പഠിപ്പിക്കലോടുകൂടി പ്രവാചകൻ പേച്ചു എല്ലാ ആളുകൾക്കും പേച്ചു വരും. അതുകൊണ്ട് ആ വാദം പൊട്ടവാദമാണ്. അതുകൊണ്ട് യാതൊരു ആവശ്യവുമില്ല. മഹാനായ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചാൾ ജീവിപ്പിച്ചത് ഖുർആൻ സൂറത്തു ആലി ഇമ്രാനിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം പ്രവാചകൻ നമുക്ക് ഉദ്ധരിച്ചു തരുന്നു. അതുകൊണ്ട് മനസ്സിലായി മൊയ്ജിദത്തായി മരിച്ചാൾ ജീവിപ്പിക്കാം. അത് കറാമത്തായി മൊയ്ജിദത്തൊക്കെ അമ്പി ഔലിയാക്കളിൽ നിന്ന് കറാമത്തായും ഉണ്ടാകാം. കറാമത്തിനെ പറ്റി ഇമാമുകൾ വിശദീകരിക്കുന്നു. അതാണ് ചത്തേജകത്തിന് ജീവനടിച്ചവർ ചാകും കീ ലേഖശത്തെ നന്നാക്കി വിട്ടവർ എന്ന് പറഞ്ഞത്. അല്ലാതെ നബിക്കുണ്ടായ ആ മൊയ്ജിദത്തൊക്കെ നബിനേക്കാളും ഈസാ നബിക്കുണ്ടായ മൊയ്ജിദത്തൊക്കെ ഈസാ നബിനേക്കാളും വലിയാളല്ലേ, അതൊക്കെ റസൂലുള്ളാഹി ഉണ്ടാകണം എന്ന് പറയുന്നത് അങ്ങനെ ആരും പറയാത്തതാണ്. അങ്ങനെ ഒരു നിയമയില്ല. വലിയാൾക്ക് വലിയ കറാമത്തൊക്കെ ഉണ്ടാകണം, വലിയ മൊയ്ജിദത്ത് ഉണ്ടാകണം എന്ന നിയമം ഇസ്ലാമിൽ ഇല്ല. ഉണ്ടെങ്കിലാണ് ആ ചോദ്യക്ക് ഒരു പ്രസക്തിയുള്ളൂ. അത് ഒരു പ്രസക്തി ഇല്ലാത്ത ചോദ്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഹലോ, ഇപ്പോ 9:50 രണ്ട് ഇത് പറഞ്ഞിട്ട് നിങ്ങളെ സമയം കളയണ്ട, വേറൊരാൾ ചോദിക്കാനുണ്ടാവും. ഞാൻ ഉസ്താദിനായിട്ട് ഡയറക്റ്റ് ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം, നമുക്ക് ഇരിക്കണം. ഓക്കെ, നിങ്ങൾ ജയിച്ചെന്നല്ല വിചാരിക്കുന്നത്, എനിക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ അല്ലാതെ ചോദ്യമല്ല, മൈക്ക് കൊടുക്കും. ഹലോ, അത് ചോദ്യമല്ല, നിങ്ങൾ നേരം വെളുക്കോളം വന്ന് ഉത്തരുന്നുള്ളി, വേറെ അങ്ങ് മൈക്ക് കൊടുക്കും. ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് ഇവിടെ ഒരു കാലത്ത് മനസ്സിലാവില്ല. അതിന് ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ സമയം കളയാന്നുള്ള നമുക്ക് ഉദ്ദേശമില്ല. ആരെ തോൽപ്പിക്കലും ജയിക്കലും ഇവിടെ ഉദ്ദേശമില്ല, അത് പറഞ്ഞു കേട്ടോളൂ. ഇവിടെ നല്ല നിലക്ക് എല്ലാരോടും പറഞ്ഞിട്ടുള്ള ചോദിച്ചതും ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ തോക്കലും ജയിക്കലും എന്നുള്ള ഭാഷ ഇവിടെ ഇല്ല. ഇവിടെ എന്താ ഭാഷ, എല്ലാരും ശ്രദ്ധിച്ചോളൂ, എല്ലാരും ശ്രദ്ധിച്ചോളൂ. ഒരു നബിക്കുണ്ടാകുന്ന മുജിദത്ത് അത് അതിനേക്കാളും വലിയ നബിക്കുണ്ടാകണം എന്ന നിയമമില്ല. ഉണ്ടെങ്കിലേ ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. സയ്യിദുന മൂസ അലൈഹി സ്വലാത്തു വസലാം നിലത്ത് വടിയിട്ടപ്പോൾ പാമ്പായി അല്ലാഹുവിന്റെ റസൂലിന്റെ വടി ഇന്നേ വരെ പാമ്പായതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഏ, മൂസാ നബിനേക്കാളും വലിയ ആളല്ലേ നമ്മളെ നബി, എന്നാ പാമ്പാകാത്തത്? അല്ലാഹു തആല മൂസാ നബിക്ക് അതാ കൊടുത്തത്. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസലാമിന് ഒരു പ്രത്യേകമായ സിദ്ധി ഉണ്ടായിരുന്നു. എന്താ സിദ്ധി? ദാവൂദ് നബി ചുരുങ്ങിയ നേരം കൊണ്ട് നീണ്ട തൗറാത്ത് വായിച്ചു തീർക്കും. അത് ദാവൂദ് നബിക്ക് കൊടുത്ത കഴിവാണ്. ആ കഴിവ് അല്ലാഹുവിന്റെ റസൂലിന് എവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. നബി അത് മൊയ്ജിദത്തായി കാണിക്കപ്പെട്ടതായി എവിടെ ഉദ്ധരിക്കപ്പെട്ടില്ല. ഈസാ നബി കുഷ്ഠരോഗികളെയും വെള്ളപ്പാണ്ട് രോഗികളെയും മാറ്റിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം മരിച്ചാൾ ജീവിച്ചിട്ടുണ്ട്. അതൊക്കെ റസൂലുള്ളാഹിക്ക് വേണം എന്ന നിയമയിൽ അത് പൊട്ടത്തരാണ്. അതുകൊണ്ട് മനസ്സിലായി ഇവകളൊക്കെ മൊയ്ജിദത്തായി ഉണ്ടാകാം. ഈ മോചിതത്തുകൾ അമ്പിയാക്കൾക്കുണ്ടാകുന്നത് കറാമത്തായി അവലിയാക്കൾക്കും ഉണ്ടാകാമെന്ന് തൊട്ടടുത്ത വിശദീകരണമാണ്. ഇനി ആ ചോദ്യം നിർത്തിയ സ്ഥിതിക്ക് അള്ളാഹുവിന്റെ റസൂൽ ആരെങ്കിലും ജീവിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടല്ലോ ശ്രോതാക്കൾക്ക് വേണ്ടി പറയുകയാണ്. ഈ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഉള്ളതുകൊണ്ടല്ല, അതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് ഒരു ഉസൂലൂടെ സ്ഥാപിക്കൂല, ഒരു അസലും സ്ഥാപിക്കാനില്ല. ഒരു നബിക്കുണ്ടായ മോചിതത്ത് അത് മോചിതത്തും കറാമത്തും വേറെ ഉണ്ടാകണം, നബിക്കുണ്ടാകണം എന്നൊരു കള്ള പൊട്ട ഉസൂൽ ഉണ്ടാക്കുകയാണ്. ഇനി ചില ആളുകൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവൂല. നിങ്ങൾ അതിൽ പെട്ട ആളെ നമുക്ക് മനസ്സിലാക്കണം, അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്. എനിക്ക് കേട്ടോളൂ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ആരെങ്കിലും മരിച്ചാൾ ജീവിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. തങ്ങൾ ആരെങ്കിലും മരിച്ചാൾ ജീവിപ്പിച്ചിട്ടോ? ഉണ്ട്. ആരെയാണ് മരിച്ചാൾ ജീവിപ്പിച്ചത്? മഹാനായ മുഹമ്മദ് മുസ്തഫ. തങ്ങൾ അവരുടെ മാതാപിതാക്കൾ വഫാത്തായതിന് ശേഷം അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ് വഫാത്തായ ബാപ്പാനെ, അവിടെ 6-ാമത്തെ വയസ്സിൽ വഫാത്തായ ബഹുമാനപ്പെട്ട അമിന ഉമ്മാനെ പിന്നീട് ജീവിപ്പിക്കുകയും കലിമ ചൊല്ലിപ്പിക്കുകയും പിന്നെയും മരണം സംഭവിക്കുകയും ചെയ്തത് ഹദീസിലുണ്ട്. ഇമാം സുയൂത്തി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം സുയൂത്തി ഉദ്ധരിച്ച് ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു വിഷയ വിവരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. രണ്ട്, റസൂലുള്ള മരിച്ചാളെ ജീവിപ്പിച്ചാൽ മാത്രമേ മരിച്ചാളെ ജീവിപ്പിക്കൽ കറാമത്ത് മൊയ്ജിദത്തു ആകാവൂ എന്ന പൊട്ട ഉസൂലും സ്ഥാപിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഉസൂലില്ല. അത് മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകുകയേ ചെയ്യില്ല. മനസ്സിലാക്കാത്ത ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പ്രയാസമുണ്ട്. അടുത്താക്ക് ചോദിക്കാം. ഞാൻ മൻസൂർ കാര്യം പറഞ്ഞു. 40 വട്ടം ജനാപത്തുണ്ടായവർ 40 വട്ടം ഒറ്റ രാത്രി കുളിച്ച മരിമലയിൽ വരികയുണ്ട്. അതിനൊന്ന് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. നാപ്പത് വട്ടം ജനാപത്തുണ്ടായാരെ
നാൽപ്പത് വട്ടം ഓരുരാ കുളിച്ചോവർ. ഒരു സഹോദരൻ മുഹിയുദ്ദീൻ മാലയുടെ ഉള്ളിലേക്ക് കടന്ന് ചോദിക്കുകയാണ് സമയം തീരാ നോക്കുമ്പോ. നിങ്ങൾ ഇവിടെ ഞാനിത് വിശദീകരിക്കുന്നതിന് മുമ്പ് പറയാണ്, ഇത് നിങ്ങൾ കേട്ട് മനസ്സിലായിക്കോളൂ. മൊയ്തീ മാലിനെ പറ്റി ഗീർവാനം പറയുന്നുണ്ടെങ്കിൽ ഒരു അരക്കുട്ടി മുജാഹിദ് പോലും മൊയ്തീ മാലിന്റെ ഉള്ളിൽ കടന്ന് ചോദിക്കുന്നില്ല എന്നുള്ളത് മൊയ്തീ മാലിന്റെ പതിനാറിയത്ത് ഒന്നുകൂടി തിരിയാണ്. ഞങ്ങള് വയനാട്ടിൽ നിന്ന് തുടങ്ങി, കണ്ണൂരിൽ നിന്ന് തുടങ്ങി, പാലക്കാട് ജില്ലയിലുണ്ട്, മലപ്പുറം പെരിന്തൽമണ്ണയിലുണ്ട്, കോഴിക്കോടുണ്ട്. മൊയ്തീ മാല തുറക്കുകയാണ്, ഒരൊറ്റ കുട്ടിക്ക് മൊയ്തീ മാലിന്റെ ഉള്ളിൽ അരവരി തൊടാൻ കഴിയുന്നില്ല. ഇതാ ഒരു സഹോദരൻ ചോദിച്ചിരിക്കുകയാണ് ഉള്ളിൽ കടന്നിട്ട് 9:51. നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായാരെ, നാൽപ്പത് വട്ടം ഓരുരാ കുളിച്ചോവർ. അതിനർത്ഥം പറയാത്തവരിൽ എല്ലാവർക്കും തിരികെ അർത്ഥം അല്ലേ? മഹാനായ ജിയാനി റളിയല്ലാഹു തആലാനു കിടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് സ്കലിക്കുക, അപ്പം ഊപ്പര് വന്ന് കുളിച്ചു, പിന്നെ കിടക്കുമ്പോ പിന്നെ എനിക്ക് സ്കലിക്കുക, അങ്ങനെ 40 തവണ തുടരേണ്ടായി. പിന്നെ ഇനി ഉണ്ടാകൂ എന്ന് കണ്ട് ഇനി ഞാൻ കുളിച്ചാലും ജനാപത്തുണ്ടായാലും ഞാൻ മരിച്ചു പോകുമെന്ന് മനസ്സിലാക്കി മൂപ്പര് ഉറങ്ങാതെ നിന്നു എന്നത് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ഒരു ചരിത്രമാണ്. ഈ ചരിത്രം ബഹുജത്തുൽ അസറാറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുഹിയുദ്ദീൻ ശൈഖിന്റെ മഹത്വം പറയലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ജീവിതത്തിൽ ത്യാഗപൂർണമായ കഥകളുണ്ട്, അതിൽപ്പെട്ട ഒരു ത്യാഗാണിത്. അത്രയും വിഷമം ഞാൻ സഹിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിക്കാനുള്ളത്, മൊയ്തീ ശേഖിന് 40 വട്ടം ജനാപത്തുണ്ടായാൽ മൊയ്തീ ശേഖ് അപ്പഴ അടിച്ചു പോകില്ലേ എന്നല്ല ചോദിക്കേണ്ടത് അല്ലേ? 40 വട്ടൊക്കെ ഒരു മനുഷ്യന് ജനാപത്തുണ്ടായാല് അടിച്ചു പോകാൻ വൈദ്യശാസ്ത്ര പറയേണ്ടത്. ശ്രദ്ധിക്കണേ ഇവിടെ, ഇവിടെ ഒന്നാമത്തെ മറുപടി, മൊയ്തീ ശേഖിന് അങ്ങനെ ഉണ്ടെന്ന് മൊയ്തീ ശേഖ് പറഞ്ഞാൽ പോരെ? മൊയ്തീ ശേഖിന് വിശ്വാസമുള്ള ആളുകൾക്ക് അത് പോരെ? മുജാഹിദ് പറയുന്ന മൊയ്തീ ശേഖ് നല്ല മനുഷ്യനാണ്, ആ മൊയ്തീ ശേഖ് പറയുന്ന ബഹിജയിലുണ്ട് വിശ്വസിക്കാൻ പോരെ? ഇനി രണ്ടാമത്, 40 വട്ടം ഒരു മനുഷ്യന് ജനാപത്തുണ്ടായാൽ അയാൾ അടിച്ചു പോകുന്ന ഷുവർലിയാണോ വൈദ്യശാസ്ത്രം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? അങ്ങനെ ഉണ്ടോ? എന്റെ പറയും, അവരല്ലേ വരേണ്ടത്. എന്നാ ഞങ്ങൾ പറഞ്ഞു, ഇസ്ലാമിക ശാസ്ത്രം പറയുന്നു 100 തവണ ജനാപത്തുണ്ടായാലും ഒന്നും ആവൂല. ഹാനായ സയ്യിദുന സുലൈമാൻ, സുലൈമാൻ നബിക്ക് 600 അടിമകളും 400 ഭാര്യകളും ഭാര്യമാരും ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ദർശനം നടത്തിയിട്ടാ വരുന്നത്, ഇന്ന് ഞാൻ തഫ്സീറിന് ദർശനം നടത്തിയിട്ടാ വരുന്നത്. 600 അടിമപ്പെണ്ണുങ്ങളും 400 ഭാര്യമാരും സുലൈമാൻ നബിക്കുണ്ട് എന്ന് ഇസ്ലാമിക ഗ്രന്ഥം പറയുമ്പോൾ ഇസ്ലാമിനെ പഴഞ്ചനാണെന്ന് പറയുന്നവർക്ക് വേണമെങ്കിൽ പറയാം, അവരോട് നമുക്ക് രാജി. ഇനി അത് തഫ്സീറിലൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല, ബുഖാരി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ പിടിച്ചോളൂ. അതേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ലഅതൂഫന്ന ഹാദിഹിൽ ലൈലത വല്ലാ അല്ലാഹുവാണ്, ഇന്നത് ഞാൻ പോകും എന്റെ 100 ഭാര്യമാരുടെടുത്തേക്ക് പോയി, അവരുമായെല്ലാം ഞാൻ ബന്ധപ്പെട്ട് അവരെല്ലാം ഗർഭം ധരിച്ച് അവരിലെല്ലാം കുട്ടികളുണ്ടായി, ആ കുട്ടികളെ മുഴുവനും ഞാൻ യുദ്ധക്കളത്തിലേക്ക് ഇറക്കി പരിശുദ്ധ ദീനിനു വേണ്ടി പോരാടുമെന്ന് മഹാനായ സുലൈമാൻ. അത് പറയുമ്പോ മുപ്പൻ ഇൻഷാല്ലാ എന്ന് പറയാൻ മറന്നുപോയി, വിട്ടുപോയി. ഇൻഷാല്ലാ എന്ന് പറയേണ്ട ഇത്ര വലിയ കാര്യം പറയുമ്പോ 100 പെണ്ണുങ്ങളെടുത്ത് പോകണോ, 100 ആളെ ബന്ധപ്പെടണോ, 100 വട്ടം ജനാപത്തുണ്ടാകണോ, 100 വട്ടം കുളിക്കണോ, 100 മക്കൾ ഉണ്ടാകണോ, അവരിലാവണോ, അവർ വളർന്നു വരണോ, അവർക്ക് കുതിര പ്രാക്ടീസ് അറിയണോ, അവർക്ക് വാളും പരിചയമെടുക്കാൻ കഴിയണോ, അവർ യുദ്ധത്തിലെത്തണോ, ഇത്ര വലിയ കാര്യത്തിൽ ഇൻഷാല്ലാ എന്ന് പറയേണ്ട മുമ്പ് പറയാൻ വിട്ടുപോയി. ഈ മസാല പഠിപ്പിക്കാൻ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ഇൻഷാല്ലാ പറയാത്ത ദോഷം പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ള പറയുന്നു, സുലൈമാൻ നബി 100 ഭാര്യമാരെടുത്ത് നിന്നും 70 ഭാര്യമാരെടുത്ത് നിന്നും 2 റിവായത്തുണ്ട് ബുഖാരി. 100 എന്നുള്ള വെല്ലു പിടിക്ക, 100 ആളെടുത്തും പോയി, 100 ആളെയും ബന്ധപ്പെട്ട് 100 കുടിയും കുളിച്ചു, പക്ഷേ ഒരൊറ്റ ഭാര്യ പോലും ഗർഭം ധരിച്ചില്ല. ഒന്നല്ലാതെ ആ ഭാര്യ ഗർഭം ധരിച്ച കുട്ടി എന്നെ അരക്കുട്ടിമ തൂറ്റിപ്പോയി. ഇൻഷാല്ലാ പറഞ്ഞിരുന്നെങ്കിൽ 100 ഫാരിസുകൾ കുതിര പ്രാക്ടീസുകാർ ഇറങ്ങി വന്ന് യുദ്ധക്കളത്തിൽ പോരാടുമായിരുന്നേനെ മുഹമ്മദ് മുസ്തഫ. ഈസാന സുലൈമാൻ നബിക്ക് 100 ആളുകളെ സമീപിക്കാൻ കഴിയുമ്പോ, 1000 പെണ്ണുങ്ങളൊക്കെ സമീപിക്കാൻ കഴിയുമ്പോ, റസൂലുള്ളാന്റെ ഉമ്മത്തിലുള്ള ഒരാൾക്ക് 40 ആളെ സമീപിക്കാനുള്ള ആരോഗ്യമെങ്കിലും വേണ്ടേ? അത്രയും ഇവിടെ ഉണ്ടായിട്ടില്ല. മൂപ്പർക്ക് സ്കലിച്ചതാ, മൂപ്പർക്ക് ഇപ്പത്തിലാ പരീക്ഷണം ഉണ്ടായതാ, പഠിച്ചവന്റെ ഭാഗത്ത് ഒരു പരീക്ഷണം. അത് മൂപ്പര മഹത്താണത്, മൂപ്പര മഹത്വമാണ്. ഈ ഞാൻ രണ്ടാമത് പറഞ്ഞു ഉദ്ധരിച്ച ഹദീസ്, 100 ഭാര്യമാരെടുത്ത് സുലൈമാൻ നബി പോയതും ബന്ധപ്പെട്ടതും ജനാപത്തുണ്ടായതുമായ ഹദീസ്, അത് ബുഖാരിയിലുണ്ട്, സഹീഹുൽ ബുഖാരി 1. രണ്ടാമത് സഹീഹ് മുസ്ലിമിലുണ്ട്, 2. വേറെയും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. സംതൃപ്തനല്ലേ? ഈ മുജീസത്തും കറാമത്തും ഇതി പുസ്തകം ആദ്യം പറഞ്ഞത് പിന്നെ മെരിമലിനെ കുറിച്ച് പറഞ്ഞപ്പോ, മെരി ഷേഖിനെ പറഞ്ഞപ്പം സഹാബത്തായിട്ട് റസൂലിനെ പറഞ്ഞു,
റസൂൽ സഹാബിയാണോ അല്ല റസൂലല്ലേ, റസൂലിന്റെ അനുയായികളല്ലേ സഹാബികൾ എന്ന് സംശയമുണ്ട്. അതുപോലെ ഈസാ നബി കിട്ടിയ മൂജിസത്തല്ലേ, അപ്പൊ മൂജിസത്തിനെ കുറിച്ചൊന്നും കൂടി ചോദ്യം ശ്രദ്ധ വിട്ടു. ഈ മൂജിസത്തും കറാമത്തും അത് രണ്ടായിരത്തി വിശദീകരിച്ച നല്ലതായിരുന്നു. പല സ്റ്റേജുകളിലും ഇത് കൺഫ്യൂഷനാകാറുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇനി ഇപ്പൊ സമയം വെച്ചാൽ വേറൊരു സദസ്യരെ പങ്കെടുപ്പിക്കാനും നല്ലത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു സുഹൃത്തിനോട്, ചെപ്പാരപ്പടവില് സമ്മേളനത്തിൽ വെച്ച് ശനിയാഴ്ച രാത്രി അഥവാ 14-ാം തീയതി രാത്രി മൂജിയത്തും കറാമത്തും എന്ന വിഷയം ഞാൻ അവിടെ ഒരു മണിക്കൂർ പ്രസംഗിക്കും. അവിടെ നിങ്ങൾ വന്നാൽ ശരിക്കും കേൾക്കും. ഞാൻ ഇപ്പൊ ഷോർട്ട് ഗുളിക തരാം നിങ്ങൾ കേട്ടോ, ഇരുന്നോളി ഇൻഷാല്ലാ. ഷോർട്ട് പറയണ്ടേ? ആ ഖുർആനെ വെച്ചിട്ട് കറാമത്തുകൾ മൂജിയത്തുകൾ ഓരോന്നും പറയാം, എല്ലാം രേഖപ്പെടുത്തി വന്നിട്ടുണ്ട് ഇൻഷാല്ലാ. അവിടെ നിന്ന് ഒരു മണിക്കൂർ പറയുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ചപ്പാരപ്പടവേക്ക് ക്ഷണിക്കുകയാണ്. 3 ദിവസത്തെ ക്യാമ്പിന് നിങ്ങൾ പങ്കെടുക്കുമ്പോഴത്തേക്ക് തഗദൂഹിമാസൻ വതറൂഹു ബിത്വാനാ, വയറു നിറച്ചിട്ട് നിങ്ങൾക്ക് പോകാം. അള്ളാഹു തൗഫീക് നൽകുമാറാവട്ടെ. ആര് പോകുന്നതിന് വലിയ സാഹസം, മൊയ്തീ ശൈഖിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട സാഹസാണ്. ഒരു ഫാത്തിഹ ഓതി ചെറിയൊരു ദുആ നടത്തിയിട്ടേ പോകാവൂ. ഒരുപാട് ആളുകളുണ്ട്, ദുആ ഇജാബത്ത് ഉണ്ടാവും. ഒരുപാട് മോമിനികളുണ്ട്. ഒരു കാലിൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്തവർ, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാലിൽ നിന്നിട്ട് ഒരു ഹത്തം തീർക്കുക എന്ന് പറയുന്നത് ഒരു അയുക്തികത ഇല്ല എന്നാണ് എന്റെ സുഹൃത്ത് ബഷീറും ബീക്കും ഒക്കെ ചോദിക്കുന്നത്. അപ്പോ അതിന്റെ ഉത്തരം എന്റെ മനസ്സിലുണ്ട്, എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാലും എനിക്ക് ഒരു കാലിൽ നിന്നിട്ട് ഒരു ഹത്തം തീർക്കുക എന്ന് പറയുമ്പോ അതിലൊരു യുക്തിക്കുറവില്ലേ എന്നുള്ളതാണ് സുഹൃത്തുക്കളുടെ സംശയം. ഇസ്ലാം യുക്തിഹി ബിൽ ഹിയലി പന്തബിദൽ മുക്കലി എന്ന ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും അതിന്റെ സിർ എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇത് ചോദിച്ചത് ഒരു കാമൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്തോവർ മഹാനായ ഷൈഖുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീർ തങ്ങൾ അവരുടെ ധ്യാന ജീവിതത്തിലെ ഒരു അധ്യായമാണ്. ധ്യാന ജീവിതത്തിലെ ഒരു അധ്യായമാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരുപാട് സംഭവങ്ങൾ ആ ബൈത്തിൽ കിടക്കുന്നുണ്ട്. ഒന്ന്, ഷെയ്ഖ് ജീലാനി നേരം വെളുക്കുന്നവരെ ഹയാത്താക്കുക. അപ്പൊ ഉറക്കം വരുന്നോണ്ട് ഒരു കാലം വന്നിട്ട് ഇങ്ങനെ ഓതുകയാണ്. ഉറക്കം വരുന്നോണ്ട് ഞാൻ പറയുന്ന കേൾക്ക്, ഞാൻ പറയുന്ന പുറത്തേക്ക്, നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളെ മിണ്ടരുത്, ഞാൻ പറയൂ. ഇനി അടുത്ത മൈക്ക് തരുമ്പം പറയാം. എന്താ മൈക്ക് പിടിച്ചിരുന്നത്? ആ ഒന്ന്, ഒരു കാമൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി നിന്നിട്ട് ഇങ്ങനെ ഓതുകയാണ്. എന്തിനാ ഉറക്കം വരുന്നോണ്ട് മറ്റേ കാല് പൊന്തിക്കുകയാണ്? ധ്യാനാണ്, മൂപ്പരുടെ ധ്യാനാണ്. അങ്ങനെ ഒരാൾ ധ്യാനം ചെയ്യേണ്ടതുണ്ടോ? ഒരു കാമൽ അങ്ങനെ ഉറക്കം വരുമ്പോ അങ്ങ് ഉറങ്ങിക്കൂടേന്ന് ഒരു ചോദ്യം. അങ്ങനെ ചെയ്യാം, അത് ഒരു മനുഷ്യന്റെ അള്ളാഹുവിനോട് കാണിക്കുന്ന വലിയൊരു അടിമത്ത. ഉറക്കം വരുമ്പോ എല്ലാം ഉറങ്ങുക, ഉറക്ക് പിടിച്ചു നിസ്കരിക്കുക, ക്ഷീണം പഠിക്കുമ്പോ ഒക്കെ ക്ഷീണം മാറ്റുക, ക്ഷീണമൊക്കെ സഹിച്ചു കൊണ്ടൊരാൾ ഇബാദത്ത് ചെയ്യുക, അത് മഹത്തല്ലേ? മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ രാത്രി ഉറക്കൊഴിഞ്ഞ് നിസ്കരിച്ച് 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 ഹത്താത്തവർമത്ത് ഖതമാഹു, അവിടുത്തെ രണ്ട് കാലും നീര് കെട്ടിയിട്ട് ഇങ്ങനെ പൊക്കിളമുന്തി. ആയിഷ ബീവി ചോദിച്ചു, നബിയെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഉറങ്ങിക്കൂടെ നബിയെ, എന്തിനാ ഇങ്ങനെ പൊക്കിളൊക്കെ മൊന്തിക്കണം? മോദി ശേഖിനെ പൊക്കിളൊന്നും മൊന്തില്ല, നീരൊന്നും മൊന്തിയിട്ടില്ല. എന്നിട്ട് ആയിഷ ബീവി ചോദിക്കും, എന്തിനാ നബിയെ അത്രയൊക്കെ വേണോ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? എന്റെ നന്ദിയുടെ വലിപ്പമല്ലേ മുഹമ്മദ് മുസ്തഫ? മഹാന്മാരുടെ ജീവിതത്തിലെ ത്യാഗം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത. വജദ്ദി റസൂലുള്ളാഹി ഫില്ലസ്ലി റബ്ബാനീ, അത് റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്താണ്. രണ്ടാമത്തത് അവിടെയുള്ളത് ഒരു രാത്രി മുഴുവനും കൊണ്ട് ഹത്തോലി തീർന്നില്ല, അങ്ങനെ കയ്യോ, അത് രണ്ടാമത്തത്. മഹാനായ ഇമാം മൊഹിദി ശേഖ് മാത്രമല്ല, പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്, രണ്ട് ഹത്തൊക്കെ തീർത്തിട്ടുണ്ട് രാത്രിയിൽ. റമദാനിൽ രണ്ട് ഹത്തൊക്കെ തീർത്തത് ഇമാം ഷാഫിയുടെ ചരിത്രത്തിലുണ്ട്. അങ്ങനെ സാധ്യമാണോ? സാധാരണ രീതിയിൽ ഒരു രാത്രി നമ്മളെ കോതിയാ ഖുർആൻ ഹത്തം തീരൂല, അവർക്ക് സമയം അള്ളാഹു വിശാലമാക്കി കൊടുത്തതാണ്. അങ്ങനെ ഉണ്ടാകാമോ? ഉണ്ടാകാം, അത് കറാമത്താണ്. കറാമത്തായി അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായതിന് ചരിത്രത്തിൽ തെളിവുണ്ടോ? ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മഹാനായ സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു തആല അവിടുത്തെ സബൂർ വേഗം തീർക്കാൻ വേണ്ടി, ചുരുങ്ങിയ സമയത്ത് വലിയ സബൂർ തീർക്കാൻ വേണ്ടി അള്ളാഹു സമയം നീട്ടിക്കൊടുത്തിരുന്നു എന്നുപോലെ ഒരു കറാമത്താണത്. അവർ രണ്ട് കറാമത്തും ബഹുമാനപ്പെട്ടവരുടെ ത്യാഗവും മൂന്ന് സന്ദേശം ഉൾക്കൊള്ളുന്നുണ്ട്. അത് ബഹുജയനുള്ള ഒരു ചരിത്രമാണ്, ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ്. ഒരാൾക്കും കൂടി കൊടുക്കുക അല്ലെ? അസ്സലാമു അലൈക്കും.
പിന്നെ ഹൗല ഒരാൾ നേർച്ചയാക്കുന്നുണ്ടല്ലോ നബിയത്തെ, അതുപോലെ ആയിരം വട്ടം ചൊല്ലിയാലും മിനുഷ്യർ തങ്ങൾ ഇറങ്ങി വന്നു പോകുന്നു. അല്ല ഹയാ ഹൗസുലാൽ യാ ഹൗസുലാൽ മഹദ്ദീൻ അബ്ദുൽ ഖാദർ ജില്ലാലി നായിരു പ്രാവശ്യം ഇല്ല. അതുപോലെ വിക്രി സലാത്തലിൽ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടുമെന്ന് പറയും വിശ്വസിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. അതേപോലെ ചെല്ലിയാലി പ്രതിഫലം കിട്ടുമോ ഇല്ലെന്നാണ് ചോദിച്ചത്. ഇവർ രണ്ടാളും പറയണത്, അവർ പറയാത്തോളം ഞാൻ തന്നെ പറയണത്. അദ്ദേഹം ചോദിച്ചത് അവൻ നമ്മള പാടച്ചവൻ താൻ തന്നെ യാഹോസില്ല വിളിച്ചോവർ. മുഹിദ്ദീൻ മാലയിലുള്ള ഒരു പെരിയായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് മറുപടി പറയുന്നത്, അല്ലെങ്കിൽ വിഷയത്തിന് പുറത്താ. വിഷയത്തിന് മാത്രമേ ഞങ്ങൾ മറുപടി പറയുള്ളൂ. യാഹോസുലാലം എന്ന് മൂപ്പറെ പറ്റിയ ഒരു മഹത്തുണ്ട്, അതിനെപ്പറ്റി പല കഥകളൊക്കെ ഇവിടെ ഉണ്ട്. മൊയ്തീ ശേഖർ ഞങ്ങൾ അള്ളയും കൂടി കൈ പിടിച്ചിട്ട് അവതൽ കോസർ കാണാൻ പോയപ്പോൾ അള്ള വീണ് പോയി, വീണപ്പം പഠിച്ചോ മൊയ്തീ ശേഖരനെ പിടിച്ച് മൊയ്തീ ശേഖർ പഠിച്ചോ രക്ഷപ്പെടുത്തി എന്നൊക്കെ കഥ. അതൊക്കെ ഇവിടെ വയലു പറയുന്ന ആൾക്കാരൊന്നും ഇവിടെ കാണാനില്ല. അവരൊരു കുട്ടീനെ പോലും വിട്ടില്ലല്ലോ, നമ്മളതൊക്കെ പറയായിരുന്നു. പക്ഷെ ഏതായിരുന്നു നമ്മളെ സുഹൃത്ത് ചോദിച്ചാൽ അതൊന്നുമല്ല. അങ്ങനെ യാഹോസുല്ലാഹി മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി എന്ന് ആയിരം വട്ടം വിളിച്ചാൽ വല്ല ഫലമുണ്ടോ, അതിനെ കൊണ്ട് വല്ല കൂലിയിട്ടോ എന്നൊക്കെ ചോദിക്കണത് അല്ലേ. അതിനെ കൊണ്ട് ഒരുപാട് കൂലി ഞാൻ പറയും, നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ട് ഞാൻ പറയാം. അതിന് വല്ല ഇബാദത്വം ആണോ അതല്ല കൂലിയോ അതൊക്കെയാ ചോദ്യം. വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാം. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് മൈക്ക് തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട, ഞാൻ നിങ്ങൾ പറഞ്ഞതിന് മറുപടി ഒന്നും അല്ല പറയുന്നത്, നിങ്ങൾ അടുത്ത ഒരുക്കും കൂടി മൈക്ക് വരുന്നതിനെ പറഞ്ഞാൽ മതി. ബഹുമാനപ്പെട്ട ശേഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അദീ തങ്ങളെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അങ്ങനെ ഒരാൾ എന്നെ വിളിച്ചാൽ ഞാൻ അവന്റെ ഒരു പ്രത്യേക ലക്ഷ്യം ഞാൻ പൂർത്തിയായി കൊടുക്കുമെന്ന് ശേഖ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മാലയിലില്ല, മാലയായിട്ടൊരു ബന്ധമില്ല. മാലയിൽ ആവശ്യം ബഹുമാനപ്പെട്ട പിന്നെ ഖാദി മുഹമ്മദ് തങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, മാലയായിട്ടൊരു ബന്ധമില്ല. അതേ സ്ഥാനത്ത് അങ്ങനെ വിളിച്ചാൽ ആയിരോട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് പോലെ, ആയിരോട്ടം അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് പോലെ, ആയിരോട്ടം ഖുർആൻ ഓതുന്നത് പോലെ, ആയിരോട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതുന്നത് പോലെ, ഇതുപോലെ ആയിരം തവട്ടം ഇങ്ങനെ വിളിച്ചാൽ ഇതിന് വല്ല പുണ്യമുണ്ടോ, വല്ല കൂലിയും കിട്ടുമോ, വല്ല കാര്യമുണ്ടോ എന്നാണ് ചോദ്യത്തിന്റെ ഒരു ഭാഗം. തീർച്ചയായിട്ടുണ്ട്, അതിന് കൂലിയും കിട്ടും, അതിൽ ഉണ്ട്, അതിൽ പുണ്യമുണ്ട്. ഓരോന്ന് പറയും എന്താ കാര്യം. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി എന്നെ അങ്ങനെ വിളിച്ചാൽ ഞാൻ ആവശ്യം പൂർത്തിയാക്കും. ഞാൻ പൂർത്തിയാക്കുന്നത് ഞാൻ എന്റെ കറാമത്ത് കൊണ്ട് അവന്റെ കാര്യത്തിൽ ഇടപെടും, അവനിക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും എന്നാണ് പറഞ്ഞത് ഒരു കാര്യം. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അദീ തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്ത കറാമത്താണ് അങ്ങനെ വിളിച്ചാളെ സഹായിക്കുക, കാര്യം പൂർത്തിയാക്കി കൊടുക്കുക എന്നത്. അപ്പൊ ആ കറാമത്ത് മുഹിയുദ്ദീൻ ശൈഖിന് അംഗീകരിച്ചു കൊടുക്കലും അവിടുത്തെ ബഹുമാനിക്കലുമാണ് എന്ന നിലക്ക്, അവിടുന്ന് നിശ്ചയിച്ച ഒരു വദീഫ എന്ന നിലക്ക് അത് വിളിക്കുന്ന ആൾക്ക് അള്ളാഹു കൂലി കൊടുക്കും, അള്ളാഹു കൂലി കൊടുക്കും. ഏതുപോലെ കേട്ടോളൂ നിങ്ങള്, മഹാനായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വാ മുഹമ്മദ മുഹമ്മദ് മുഹമ്മദ് യാ മുഹമ്മദ് എന്നൊക്കെ സഹാബികൾ വിളിച്ചിട്ടുണ്ട്. യാ അല്ലാഹ് എന്ന് മാത്രമല്ല, യാ മുഹമ്മദ് വാ മുഹമ്മദ മുഹമ്മദ് മുഹമ്മദ് എന്നൊക്കെ പല ഘട്ടങ്ങളിൽ സഹാബികൾ വിളിച്ചതുണ്ട്. അതിനൊക്കെ കൂലി കിട്ടും, അതിനൊക്കെ കൂലി കിട്ടും എന്നതുപോലെ ഇനി അള്ളാഹുവിന്റെ റസൂൽ തന്നെ ഹദീസുൽ ബരീറുൽ ബരീറുൽ ബസർ എന്ന പ്രസിദ്ധമായ കണ്ണുവട്ടന്റെ ഹദീസ് എന്ന് പ്രസിദ്ധമായ രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു സഹാബി വന്ന് പ്രവാചകനോട് വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പഠിപ്പിച്ച ഒരു ദിക്റും ദുആയുമുണ്ട്. ആ ദിക്റിലുണ്ട് യാ മുഹമ്മദ് റസൂലുള്ളാഹിനെ വിളിക്കാൻ. അപ്പൊ അതിന് കൂലി കിട്ടും, അള്ളാഹുവിനെ വിളിച്ചതുപോലെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ കൂലി കിട്ടും. അപ്പൊ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ചാൽ കൂലി കിട്ടുമെന്ന് ഇതിൽ നിന്നും നിഷ്പാദനം ചെയ്യപ്പെടുകയും അതിന് കൂലി ലഭിക്കുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കൂലി ലഭ്യമാണ്. ഇനി ഈ പറഞ്ഞതിന് ഉപയോഗിയോ വേറെ എന്തും കണ്ട് സഹോദരൻ ഒന്നും കൂടി മൈക്കൊടുക്കണം. പറഞ്ഞ മറുപടി എനിക്ക് തൃപ്തിയായി. വേറൊരു ചോദ്യം പിന്നെ ഇർഫാനെ പറ്റി ചോദിക്കാൻ പറ്റോ? സമയമുണ്ട്. ഇർഫാനെ അറബി കോളേജിന്റെ അടുത്ത വാർഷികത്തിന് ഇർഫായി മാല ഇവിടെ നടത്തും. ചെറിയൊരു വിവരണം വിഷയം തെറ്റിക്കരുത്. നമ്മൾ പലരെയും വിഷയത്തിൽ പെടാത്തത് കൊണ്ട് മാറ്റി അയച്ചല്ലോ. ഒരു മെഹബൂബ് എന്ന സുഹൃത്തിനെ പറയുന്നൊക്കെ എന്റെ സുഹൃത്തിന് എനിക്കല്ല ഇവിടെ. അതിന് നമ്മളിവിടെ ഉണ്ട്. ഈ സദസ് ഉപയോഗപ്പെടുത്തരുത്. കുത്തുബിയത്തല്ല കുത്തുറാത്തീബും പിന്നെ ഇസ്ലാമിൽ തെറ്റാണോ എന്നുള്ള ഒരു ഇത്. അത് തന്നെ നമ്മളെ മൈക്ക് മിസ്യൂസ് ചെയ്യരുത് എന്ന് സവിനയം നിങ്ങളെ എല്ലാ റെസ്പെക്ടും തന്നുകൊണ്ട് പറയാം. കുത്തറാത്തീബ് ചോദിച്ചാൽ ഇവിടെ ഒരു സുഹൃത്തിന് നമ്മള് സുഹൃത്തുക്കൾക്ക് കുത്തറാത്തീബിനെ പറ്റി പറയാം. കുത്തറാത്തീബ് നിങ്ങൾ പറയാ അല്ല, നിങ്ങളത് അങ്ങനെ പിടിച്ചു വെച്ചിട്ട് നമ്മൾ ഈ വിഷയം ചോദിക്കുന്നവർ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒരു മര്യാദയല്ലല്ലോ. ഇവിടെ ഒത്തിരി ആളുകളുണ്ട്. നമ്മളൊരു
ഒരു പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് അടുത്ത വർഷം ഇൻഷാല്ലാഹ് നമ്മുടെ നിഫായ് മാലയായിരിക്കും അടുത്ത വർഷം ഇർഫാനി അറബി കോളേജിന്റെ പ്രചരണത്തിന്. ഇൻഷാല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇപ്പൊ ചോദിച്ചത് ഖുത്താർ ആത്തിവിന് വല്ല തെളിവുണ്ടോന്നല്ലേ ചോദിച്ച സ്ഥിതിക്ക് പറയണോ വേണ്ടേ? അതെല്ലാരും കൂടി ഒരു ആവശ്യമായത് കൊണ്ട് വിഷയത്തിന്റെ തന്നെയാണ് കേട്ടാ അല്ലെ. ഒരു മിനിറ്റ്, അഞ്ചു മിനിറ്റ് പിന്നെ നാല് മിനിറ്റ് ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് മഹാനായ ശേഖ് ജീലാനി റിഫായി തങ്ങളുടെ ഒരു കറാമത്താണ് കുത്താർ ആത്തീവ് എന്ന് പറഞ്ഞ കുത്തന്നെ കുത്തുക, നാവ് മുറിക്കുക. അതിനൊരു ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്, മൊബൈലിൽ വന്ന ഒരു കുത്താർ ആത്തീവിന്റെ അമീറിനെ പോലീസ് ചോദ്യം പത്രക്കാരൻ ചാനലുകാരൻ ചോദ്യം ചെയ്യുന്ന ഒരു ക്ലിപ്പ് ഉണ്ട്. ഇപ്പൊ വൈകിയത് കൊണ്ട് ഞാൻ അത് പ്രദർശിപ്പിക്കുന്നില്ല, രസകരമായ സംഭവം. അതിലെന്താ ഉള്ളതെന്ന് വെച്ചാല് ശരിക്കും ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഈ റിഫായി തങ്ങളുടെ ഒരു കറാമത്താണ്. ഒരു മനുഷ്യൻ നാവ് മുറിക്കുന്നു, ശരിക്കും ശ്രദ്ധിക്കണേ, ശരീരം മുറിക്കുന്നു. ഒരാളെ അഞ്ച് പീസ് പോലും ആക്കും കുത്താറാത്തീവിൽ. എന്നിട്ട് അത് അവിടെ തന്നെ വെച്ചാൽ ഇജാദത്തോടുകൂടി ചെല്ലപ്പെടുന്ന ആ ബൈത്തുകൾ ചെല്ലിയിട്ടുള്ള മരുന്ന് അവിടെ തേച്ചു കൊടുത്താൽ മുറിവ് മുഴുവൻ ഉണങ്ങിയിട്ട് എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ്. അതല്ലേ കുത്താറാത്തീവ് അല്ലേ? അതാണ് കുത്താറാത്തീവ്. അങ്ങനെ നടത്താൻ പറ്റുമോ? അതിന് പറ്റൂല എന്നുള്ള വാദക്കാർക്കുള്ള തെളിവ് ഒലാ തുഹ്ലീക്കും വലാ തുൽക്കു ഐദീക്കും ഇല തഹ്ലുക്ക, നിങ്ങളെ നാശത്തിലേക്ക് ഇടരുത്. നമ്മളും തെളിവ് തന്നെയാണ്, കുത്താറാത്തീവ് പടത്താൻ പറ്റൂന്നുള്ളതിന് തെളിവ് നിങ്ങളെ ശരീരത്തിന് നാശത്തിലേക്ക് ഇടാൻ പറ്റില്ല. ശരിയാ, നാശത്തിലേക്കല്ല ഇടുന്നത്, വിജയത്തിലേക്കാണ് ഇടുന്നത്. ഒരിക്കലും നശിക്കൂല എന്ന് ഉറപ്പുള്ളവരെ കുത്തുബിയത്ത് നടത്താവും. ഈ മുറിച്ചാൽ മുറി കൂടുന്ന വന്നവരെ മാത്രമേ മുറിക്കാവൂ, അല്ലെങ്കിൽ പിന്നെ അപകടവും ഡോക്ടർ അടുത്ത് കൊണ്ടുപോകും, വലിയ ബുദ്ധിമുട്ട്. അത് പാടില്ല. അതേ സ്ഥാനത്ത് കുത്താറാത്തീവിന്റെ പ്രത്യേകത അവിടെ ചെല്ലുന്ന ദിക്റിന്റെയും ഇജാദത്തിന്റെയും റിഫായി തങ്ങളുടെയും പ്രത്യേകതയായി ആ മുറിവ് അപ്പൊ തന്നെ ഉണങ്ങുന്നു. അങ്ങനെ ഉണങ്ങുന്ന ആ മുറിവ് മുറിച്ച് ഉണക്കി കാണിച്ചു കൊടുക്കുന്ന കറാമത്ത് കാണിച്ചു കൊടുക്കലാണ്. അങ്ങനെ കറാമത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റും. പറ്റുമെന്നുള്ള സമാനമായ ചരിത്രത്തിൽ വല്ല തെളിവുണ്ടോ? ഉണ്ട്, ഉണ്ട്. മഹാനായ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹുക്കൊരു വാള് ഭൂമിയിലുണ്ടെങ്കിൽ ആ വാള് എന്റെ ഖാലിദാണെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ശത്രു കൊടുത്ത വിഷം, വിഷം കൊടുത്തപ്പോൾ ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന വിക്ര ജലീറ്റ് അതങ്ങ് കുടിച്ചു. മൂപ്പർ മരിച്ചില്ല. സാധാരണ സ്ഥിതിയിൽ വിഷം കുടിച്ചാൽ ഒരു മനുഷ്യൻ അപ്പോൾ മരിക്കേണ്ടതാണ്. അഹമ്മദുൽ കബീർ റിഫായി കറാമത്ത് കാണിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ പോർക്കളത്തിലെ വീരശൂര പോരാളി അള്ളാഹു ഭൂമിയിൽ ഒരു ഖഡ്ഗമുണ്ടെങ്കിൽ അണ്ടകടാഹങ്ങളെ പടച്ച അള്ളാഹുവിന് അവന്റെ ഭൂമിയിൽ ഒരു ഖഡ്ഗമുണ്ടെങ്കിൽ അതെന്റെ ഖാലിദാണെന്ന് പൊന്നു നബി പറഞ്ഞ ആ ഖാലിദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചിട്ട് ഇതടാ ഇതെനിക്ക് ഫലിക്കൂല, ഇതെനിക്ക് മരണം വരൂല, ഇതെന്റെ ഈമാനിനെ കൊണ്ട് ഞാൻ നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദിക്റിന്റെ കറാമത്ത് തന്റെ കറാമത്ത് ഖാലിദ് കാണിച്ച് ശത്രുവിന്റെ മുമ്പിൽ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ സുന്നത്ത് തന്നെ ബഹുമാനപ്പെട്ട റിഫായി തരീഖത്തിലുള്ള അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ കുത്താറാത്തീവിലുള്ളത്. അതാണ് ഇവിടെ നിലനിന്ന് വരുന്നത്. അത് കറാമത്തെ, ജീവിച്ചിരിക്കുന്ന കറാമത്തെ. ഏറ്റവും കൂടുതൽ ബഹാബികൾ എതിർക്കേണ്ട കുത്താറാത്തീവിനല്ലേ? എന്താ അവർ എതിർക്കാത്തത്? അധികം എതിർത്ത ആളുകളൊക്കെ കുത്താറാത്തീവിന്റെ ആളാവും. കാര്യം മുറിഞ്ഞു ഉണങ്ങുന്ന കാണുകയല്ലേ അവർ പറയണത്. കബറ് മാത്രം അവർ എതിർക്കുള്ളൂ, മക്കാമ കെട്ടലും മാത്രം. അള്ളാഹുവിന്റെ ഇസ്തിഗാസ വിളിക്കലും കുത്തുവീഴ്ത്തും. അവർ ഏറ്റവും എതിർക്കേണ്ടത് ഇനിയല്ലേ? പോലീസ് സപ്പോർട്ട് കിട്ടും, അതുപോലെ പത്രമാധ്യമങ്ങളുടെ സപ്പോർട്ട് കിട്ടും. എതിർക്കട്ടെ, നാളെ മുതൽ ചർച്ചയാവും. ചർച്ചയാവും, ഇസ്ലാമിന്റെ കറാമത്തുകൾ ആളുകൾ കാണും. കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരാനും കറാമത്തുകൾ അംഗീകരിക്കാനും ഔലിയാക്കൾ അംഗീകരിക്കാനും സബബാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞില്ലേ വിട്ടേപ്പി. അസ്സലാമു അലൈക്കും.